أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعتصم بالله فقد هدي إلى صراط مستقيم. صدق الله العظيم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيرتي أدركني. ആദരണീയരായ സാദാത്തീങ്ങൾ, ഉസ്താദുമാർ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ ഉമറാക്കൾ, പ്രവർത്തകർ, പ്രിയപ്പെട്ട നാട്ടുകാർ, ആദർശ സമ്മേളനം നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നതിൻ്റെ ഭാഗമാണ് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയിൽ ഇപ്പോൾ നാം ഒത്തുകൂടിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രസംഗങ്ങളിൽ കാര്യത്തിൻ്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ പ്രഭാഷണത്തിന് ബഹുമാന്യരായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ എത്താനിരിക്കുന്നു. അതിനു മുമ്പ് പ്രവർത്തകർ അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തുകയാണ്. ലോകാരോഗങ്ങളുടെ ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക, അവനെ മാത്രം വഴിപ്പെടുക. അള്ളാഹുവിനെ ഭയപ്പെട്ടും വഴിപ്പെട്ടും ജീവിക്കുന്നവർക്ക് ഐഹികവും പാരത്രികവുമായ വിജയം അള്ളാഹു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിനെ മൃഗ പിടിക്കുക, അള്ളാഹുവിലെ വിശ്വാസം അചഞ്ചലമാവുക, എങ്കിൽ പിഴക്കാത്ത സ്വർഗവഴിയിൽ നിങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിലുള്ള പാതയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാൻ നാം പൂർവികരുടെ ചരിത്രം അറിയണം, പഠിക്കണം, പാഠം ഉൾക്കൊള്ളണം. അതുകൊണ്ട് തന്നെയാണ് പൂർവികരുടെ ചരിത്രം പഠിക്കാൻ പ്രചോദനം കൂടുതൽ നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരധ്യായത്തിന് പേര് തന്നെ സൂറത്തുൽ ഖസസ് എന്നാണ്. കഴിഞ്ഞ കാല ചരിത്രങ്ങൾ പരതണം, പഠിക്കണം എന്ന് ഖുർആൻ നമ്മെ ഉണർത്തുന്നു. വിശുദ്ധ ഖുർആനിലെ 1000-ൽ അധികം വരുന്ന ആയത്തുകൾ കഴിഞ്ഞ കാല ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹൽ വ്യക്തിത്വങ്ങൾ ധാരാളം കഴിഞ്ഞുപോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത്തരം മഹൽ വ്യക്തിത്വങ്ങളെ കുറിച്ചൊക്കെ അധ്യായങ്ങൾ തന്നെ കൊടുത്തുകൊണ്ട് പരിചയപ്പെടുത്തുന്നും ഉണ്ട്. അപ്പോൾ പൂർവികരായിരിക്കുന്ന മഹാന്മാരുടെ ചരിത്രം അറിയുക, അവർ പഠിപ്പിച്ചിരിക്കുന്ന റൂട്ടിൽ സഞ്ചരിക്കുക. ഡോക്ടറെയും മരുന്നിനെയും വിശ്വാസമുണ്ടാകുമ്പോൾ മാത്രമേ രോഗിക്ക് ആശ്വാസവും സമാധാനവും ലഭിക്കുകയുള്ളൂ. ഡോക്ടറെ വിശ്വാസമുണ്ട്, മരുന്നിൽ വിശ്വാസമില്ല. അല്ലെങ്കിൽ മരുന്നിൽ വിശ്വാസമുണ്ട്, ഡോക്ടറെ വിശ്വാസമില്ല. ഇത് രണ്ടും രോഗിക്ക് സമാധാനം നൽകുകയില്ല. ഡോക്ടറെയും മരുന്നിനെയും ഒരുപോലെ വിശ്വാസമുണ്ടാകുമ്പോൾ മാത്രമേ രോഗിക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. എന്നതുപോലെ നമുക്ക് നേതൃത്വം നൽകിക്കഴിഞ്ഞ മഹാരഥന്മാരായിരിക്കുന്ന ആളുകളും അവർ സഞ്ചരിക്കുന്ന റൂട്ടും അത് രണ്ടും പഠിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ സിറാത്തുൽ മുസ്തഖീമിൽ നമുക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒന്ന് പിഴച്ചു പോയാൽ നമുക്ക് നഷ്ടം സംഭവിക്കും. വിശ്വാസമാണ് നമ്മുടെ അടിത്തറ. ഇന്നൽ ഈമാന ഉസ്സുൻ. വിശ്വാസമാണ് അടിത്തറ. വൽ അഅ്മാലു ബിനാഉൻ. നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ആ അടിത്തറയിൽ പടുത്തുയർത്തപ്പെടുന്ന ബിൽഡിങ്ങുകളാവണം. അതുകൊണ്ട് ആദ്യമായി നമ്മുടെ വിശ്വാസം നന്നാവുക. ആ വിശ്വാസത്തിന്റെ സംരക്ഷണം, വിശ്വാസത്തിന്റെ സുരക്ഷിതത്വം, അത് നാം ഉറപ്പുവരുത്തി എത്രമാത്രം കർമ്മനിരതരാകുന്നുവോ അതനുസരിച്ച് നമുക്ക് വിജയമുണ്ടാകും. വിശ്വാസം നന്നായി നാം കർമ്മത്തിനിറങ്ങുമ്പോൾ
നമ്മുടെ കർമ്മങ്ങളെല്ലാം ആരാധനയാണ്. ആരാധനകൾ ചെയ്യുമ്പോൾ അതിന് ചില ചിട്ടകളും മര്യാദകളും ഒക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ ആരാധന ചെയ്യാൻ പറ്റുകയുള്ളൂ. ആരാധനകളുടെ രാജാവ് നമുക്ക് നിസ്കാരമാണ്. ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ ഓർത്തു നോക്കൂ, നിങ്ങൾ വിശ്വാസത്തെ മുൻനിർത്തി ആരാധനയിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ടാണ് ആരാധനയുടെ രാജാവാകുന്ന നിസ്കാരം. ലോകത്തിന്റെ എവിടെ വെച്ച് നിസ്കരിക്കുകയാണെങ്കിലും അത് കഅബ ശരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ട് മാത്രമേ പറ്റൂ. നട്ടപ്പാതിര സമയത്തായാലും നട്ടുച്ച നേരത്തായാലും സഹാറ മരുഭൂമിയിലായാലും ഹിമാലയത്തിന് മുകളിലായാലും പാതിരാവിന്റെ കൂരിരുട്ടിൽ ഒരു ചെറിയ ചെറ്റക്കുടിലിന്റെ ഇരുട്ട് മുറിയിലായാലും ആരാധന നിർവഹിക്കുമ്പോൾ അതിന്റെ രാജാവായിരിക്കുന്ന നിസ്കാരം, ആ നിസ്കാരം കഅബ ശരീഫിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം. അല്ലാഹ് എന്നൊരു ഉടമസ്ഥൻ ഉണ്ട്, ആ ഉടമസ്ഥന്റെ ആത്മീയ ഗേഹമുണ്ട്. ആ ആത്മീയ കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് അല്ലാഹുവിന് മുന്നിൽ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇന്നൽ ഈമാന ഉസ്സുൻ, നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് അതിന് മുകളിൽ ഫൗണ്ടേഷൻ 100% ഉറപ്പുവരുത്തി അതിന് മുകളിൽ ബിൽഡിങ്ങുകൾ കെട്ടുകയാണ് എന്നതുപോലെ ആരാധന നിർവഹിക്കുമ്പോൾ വിശ്വാസമാണ് ആദ്യം നന്നാവേണ്ടത്. കഅബ ശരീഫിലൊക്കെ തിരിഞ്ഞു നിൽക്കുക വഴി നാം ഒരേ ഒരല്ലാഹ്, ലോകത്തെവിടെയുള്ള മുസൽമാനും അവന്റെ വിശ്വാസത്തിന്റെ അടിത്തറ അല്ലാഹ്, ആ അല്ലാഹുവിലേക്ക്, ആ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് നാം തിരിഞ്ഞു നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ ചൊല്ലുകയാണ്. നമ്മുടെയും അല്ലാഹുവിന്റെയും ഇടക്ക് കഅബ ശരീഫ്, അത് ഈമാനിന്റെ ശിആറാണ്. അതിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മുടെ നിസ്കാരം. ആ നിസ്കാരത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അണിചേർന്ന് നിൽക്കുക അതിന്റെ മര്യാദയിൽപ്പെട്ടതാണ്. അതിന് ഒരു ലീഡറെ അംഗീകരിച്ചുകൊണ്ട് നിൽക്കുക അതതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദയാണ്. ലീഡറുടെ ഓർഡർ അനുസരിച്ച് നമ്മുടെ ആട്ടവും അനക്കവും ശ്രദ്ധിക്കുക. അങ്ങനെ ആരാധനയ്ക്ക് എത്രയാണ് നിബന്ധനകൾ പഠിപ്പിച്ചിട്ടുള്ളത്, ഈ ആരാധനയാണ് നാം ചെയ്യുന്ന സംഘടനാ പ്രവർത്തനം എന്ന കർമ്മങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു സംഘാടകനെ സംബന്ധിച്ചിടത്തോളം, ഒരു സംഘടനാ സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം, അവന് തികച്ചും ഒരു നേതൃത്വത്തെ അന്വേഷിക്കേണ്ടതുണ്ട്, ഒരു നേതൃത്വത്തെ സ്വീകരിക്കേണ്ടതുണ്ട്. ഞാൻ നേതൃത്വത്തിന്റെ നിർദ്ദേശം, ആ നേതൃത്വത്തിന്റെ കൽപ്പന, ആ നേതൃത്വത്തിന്റെ ഉപദേശം, ആ നേതൃത്വത്തിന്റെ ചിട്ടകൾ, അത് 100% പാലിച്ചുകൊണ്ട് മാത്രമേ അവന്റെ കർമ്മങ്ങളെ മുന്നോട്ട് നീക്കാൻ പറ്റുകയുള്ളൂ. ഇമാമ് ഒരു വഴിയിലും മഅ്മൂമ് മറ്റൊരു വഴിയിലും ആയാൽ പറ്റില്ല. ഒന്ന്, രണ്ടാമത്തത്, ഇമാമിനെ നിശ്ചയിക്കുമ്പോൾ അർഹതപ്പെട്ടവനെ നിശ്ചയിച്ചിരിക്കണം. വല്ല മാഫികളെയും ഒക്കെ ഇമാമാക്കി നിശ്ചയിച്ചാൽ ഇമാമ് വലല്ലാല്ലൂൻ, അപ്പൊ മഅ്മൂമിങ്ങളൊക്കെ ആമൂൻ തുടങ്ങും. ഈ രൂപത്തിൽ ഇമാമും മഅ്മൂമുമായാൽ അത് സംഘടനയാവുകയില്ല, അത് നേതൃത്വം ആവുകയില്ല. ഇന്ന് ചില ആളുകളെ നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം നമ്മുടെ ആരാധനയുടെ രാജാവാകുന്ന നിസ്കാരത്തെ കണ്ടില്ലേ? ആ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഇമാം അല്ലാഹു അക്ബർ ഓർഡർ ലഭിക്കുന്നതിന് മുമ്പ് മഅ്മൂമ് തുടങ്ങിക്കൂടാ എന്ന നിർബന്ധമുണ്ട്. ഇമാം ആ നിസ്കാരമാകുന്ന ആരാധനയിൽ പൂർണ്ണമായി എത്തി എന്ന് ഉറപ്പുവരുത്തി അദ്ദേഹം അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ ഉച്ചരിച്ച് നമുക്ക് അറിയിപ്പ് തരും. പിന്നെയാണ് അണികൾ തുടങ്ങേണ്ടത്. തുടങ്ങുമ്പോൾ ഇമാമ് എവിടേക്ക് തിരിഞ്ഞു നിൽക്കുന്നു, ഇമാമ് എന്ത് വിശ്വസിക്കുന്നു, ഇമാമ് ഏത് നിസ്കരിക്കുന്നു, ഇമാമ് ഏത് കർമ്മങ്ങൾ ചെയ്യുന്നു, അത് ഇമാമിനോട് ചുവട് പിടിച്ചുകൊണ്ട് പോകണം. അങ്ങനെ ചുവട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാമ് വലല്ലാല്ലീൻ, അപ്പൊ കണ്ട നിങ്ങൾ, നിങ്ങളുടെ ആമീൻ മലക്കുകളുടെ ആമീനോട് ചേർന്ന് വരണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇമാമിനെ മലക്കുകൾ അംഗീകരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വലഭാഗത്തും ഇടഭാഗത്തുമുള്ള മലക്കുകൾ, നിസ്കാരത്തിന് പ്രത്യേകം വന്ന മലക്കുകൾ, ഹഫലത്തിന്റെ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ, കിറാമൻ കാത്തിബീങ്ങളായ മലക്കുകൾ, ആ മലക്കുകൾ എല്ലാവരും ഒരുമിച്ച് ഇമാമിനൊപ്പം പറയുന്നു ആമീൻ.
ഇമാമുകളൊക്കെ കൂട്ടുപ്രാർത്ഥനയിൽ ചേരുന്നവരാണ്. കാരണം മലക്കുകളെല്ലാം ആ കൂട്ടുപ്രാർത്ഥനയിൽ ചേരും. മലക്കുകളുടെ കൂട്ടത്തിൽ വഹാബികളില്ല, മലക്കുകളുടെ കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇല്ല, മലക്കുകളുടെ കൂട്ടത്തിൽ ഒരു ബിദഅത്തുകാരനില്ല, മലക്കുകളുടെ കൂട്ടത്തിൽ ഒരു കള്ളത്തരീക്കത്തുകാരനില്ല, മലക്കുകളുടെ കൂട്ടത്തിൽ ഒറ്റ കാദിയാനിയുമില്ല. അതുകൊണ്ട് ഇമാമു വലല്ലാലീൻ, മുഴുവൻ മലക്കുകളും ആമീൻ. നോക്ക്, നിങ്ങൾ വെൽ സ്റ്റഡിയുടെ മെമ്പേഴ്സ്, വെൽ സ്റ്റഡിയുടെ മെമ്പേഴ്സ്. ഇമാമു വലല്ലാലീൻ എന്ന് പറഞ്ഞാൽ ഒരു അര സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ് ഇമാം ഇമാമ് ആ എന്ന് തുടങ്ങുമ്പോൾ മഅ്മൂമിങ്ങളായ മെമ്പേഴ്സ് ഒരുമിച്ച് ആരാധനയുടെ രാജാവാകുന്ന നിസ്കാരം നമുക്ക് നൽകുന്ന ഈ ചിട്ട സംഘടനാ പ്രവർത്തകരെ നാം പഠിക്കണം, നാം അറിയണം. നമുക്കൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തെയാണ് നേരത്തെ നാം കേട്ടത്, താജുൽ ഉലമാ എന്ന നേതൃത്വം, കമറുൽ ഉലമാ എന്ന നേതൃത്വം. ആ നേതൃത്വം, അവരുടെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ടല്ലാതെ നമുക്കൊരാട്ടമില്ല, നമുക്കൊരനക്കമില്ല, നമുക്കൊരു പ്രവർത്തനവുമില്ല. അവരെങ്ങാനും അവരുടെ നേതൃത്വത്തിൽ നാം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ അനങ്ങരുത് എന്ന് പറയുന്നത് കൊണ്ട് നാം ക്ഷമിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മെ ആക്രമിക്കാൻ വന്നവർക്ക് പലിശ സഹിതം തിരിച്ചടിക്കാൻ ഞങ്ങൾ ആൺകുട്ടികളാണ്, ആൺകുട്ടികളാണ്. പക്ഷേ ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്, ഇസ്ലാം ശാന്തിയുടെ മതമാണ്. ഇസ്ലാം അത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ തൃപ്തിപ്പെട്ട അടിമകൾക്ക് മാത്രം കനിഞ്ഞേകിയ മതമാണ്. എല്ലാവർക്കും അത് കൊടുത്തിട്ടില്ല, അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം കനിഞ്ഞേകിയ മതമാണ്. ഇസ്ലാം സമാധാനമാണ്. ആ ഇസ്ലാം എന്നതിന് നമുക്ക് നൽകിയ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ നാമം തന്നെ അസ്സലാം, സമാധാനത്തിന്റെ ദാതാവ് എന്നാണ്. ആ സമാധാനത്തിന്റെ ദാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന മതം ഇസ്ലാം സമാധാനത്തിന്റെ, അനുസരണത്തിന്റെ, അച്ചടക്കത്തിന്റെ, അതാണ് ഇസ്ലാം. ആ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ അവർക്ക് നാളെ പാരത്രിക ലോകത്ത് വരുമ്പോൾ അല്ലാഹു തആല സമ്മാനിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിന് അല്ലാഹു തആല തന്നെ നാമകരണം ചെയ്തിരിക്കുന്നത് ദാറുസ്സലാം, സമാധാനത്തിന്റെ വീട് എന്നാണ്, സമാധാന ഗേഹം എന്നാണ്. അത് എപ്പോഴും നാം പരസ്പരം ഓർക്കാനാണ്. നാം തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും, സമാധാനമുണ്ടാവട്ടെ, അലൈക്കും അസ്സലാം, ശാന്തി ലഭിക്കട്ടെ എന്ന് മുസ്ലിംകളുടെ അഭിവാദ്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിരിക്കുന്നത്. ഈ സമാധാന പ്രേമികൾ, ഈ സമാധാനത്തിന്റെ ആശയക്കാരായ നമുക്ക് കണ്ടോ, നിങ്ങൾ നേരത്തെ മരാമംഗലം ഉസ്താദ് ഓർമ്മപ്പെടുത്തിയല്ലോ, ഹാബീൽ കാബീൽ സംഭവത്തിൽ ഒരാൾ അക്രമിയായി വാളോങ്ങി വന്നപ്പോൾ മറ്റേയാൾ പറഞ്ഞത് എന്താണ്? ലഇം ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിത്തി യദി ലിഖ്തുലക, എന്നെ കൊല്ലാനല്ലേ നിന്റെ കയ്യിലുള്ള വാള്, എന്നെ വെട്ടാനല്ലേ നിന്റെ കയ്യിലുള്ള കത്തി. നീ പേടിക്കണ്ട, ഞാൻ തിരിച്ചു വെട്ടുകയില്ല, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ തിരിച്ചക്രമിക്കുകയില്ല. ഇത് നമുക്ക് ഖുർആൻ നൽകുന്ന പാഠമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കുഞ്ഞംസുവിനെയും നമ്മുടെ നൂറുദ്ദീനെയും നമ്മുടെ എളങ്കൂറിലെ അബുക്കയെയും ഒക്കെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരെ പോലെ മാംസവും മജ്ജയും രക്തവും കുടുംബവും എല്ലാം ഉള്ളവർ തന്നെയാണ് നമ്മളും. പക്ഷേ നമുക്ക് അല്ലാഹ് വിശ്വാസമുണ്ട്. നാം ചരിത്രം പഠിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ നമുക്ക് നേതൃത്വമുണ്ട്, നേതൃത്വം സഞ്ചരിച്ച മാർഗമുണ്ട്. ആ ഡോക്ടറെയും ആ മരുന്നിനെയും നാം അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് നാം നമ്മുടെ സ്വയഷ്ട പ്രകാരമുള്ള വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് നാം എടുത്തു ചാടാതിരുന്നത്. അല്ലെങ്കിൽ അവർക്ക് കിട്ടിയതിനേക്കാൾ മൂർച്ചയുള്ള ആയുധം നമുക്കും സംഘടിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇരുതര മൂർച്ചയുള്ള നാക്കുള്ള പ്രവർത്തകന്മാർ ഞങ്ങളുടെ കൂടെയുണ്ട്. ആ നാക്ക് ഞങ്ങൾ ഉപയോഗപ്പെടുത്തി ഫറോവ ചക്രവർത്തിയുടെ മുമ്പിൽ മൂസാ നബി അലൈഹി ിനെ അയക്കുമ്പോൾ, ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ അയക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ വാള് കൊടുത്തല്ല അള്ളാഹു തആല പറഞ്ഞയച്ചത്, കുന്തം കൊടുത്തുകൊണ്ടല്ല പറഞ്ഞയച്ചത്, അതുപോലെ തന്നെ ഒരുപാട് ആയുധങ്ങൾ കൊടുത്തല്ല പറഞ്ഞയച്ചത്, ഒരാൾ ചട്ടമ്പികളെ കൊടുത്തുകൊണ്ടല്ല പറഞ്ഞയച്ചത്. മറിച്ച് മൂസാ നബിയെ, ഹാറൂൻ നബിയെ, നിങ്ങൾ അവരുടെ മുമ്പിൽ പോയി പറയുന്ന വാഗ്ദ്വാരണികൾ മധുരമുള്ള വാക്കുകൾ പറയുക. ആ മധുരമുള്ള വാഗ്ദ്വാരണികൾക്ക് മുമ്പിൽ
ആയുധം തനിയെ താഴെ വെക്കണം. ഞാൻ മധുരമുള്ള സ്വഭാവത്തിന് മുമ്പിൽ ആയുധം താനെ താഴെ വെക്കണം. അങ്ങനെ ആയുധധാരികളായി നിങ്ങളെ ആക്രമിക്കാൻ വന്നവർ നിങ്ങളെ മധുരമുള്ള ആശയത്തിന് മുമ്പിൽ കീഴടങ്ങി അവർ നിങ്ങളുടെ അനുയായികളാകണം നബിയെ എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു നിശ്ചയിച്ചതെങ്കിൽ, ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ നിശ്ചയിച്ചതെങ്കിൽ ചരിത്രം പഠിക്കണമെന്ന് പറഞ്ഞത് വെറുതെ അല്ല, ചരിത്രത്തിന്റെ മാർഗങ്ങൾ അറിയണമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. ചരിത്രത്തിലേക്ക് വരിക, നമുക്ക് ഒരുപാട് ഒരുപാടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ആ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഓരോ കാലഘട്ടത്തിലും പണ്ഡിത നേതൃത്വം ഉണ്ടാകും. അമ്പിയാക്കൾക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് സമാധാനത്തിന്റെ മതം പഠിപ്പിക്കാനുള്ളത്, സമാധാനത്തിന്റെ ആശയത്തിന് നേതൃത്വം നൽകാൻ അള്ളാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചു പോയത് ആരെയാണ്? അമ്പിയാക്കളെയാണ്. അമ്പിയാക്കളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസത്തിൽ യോജിക്കുന്നവനെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവം എന്താണ്? അൽ മുഅ്മിനു ലിൽ മുഅ്മിനിക്കൽ ബുനിയാൻ. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് ഒരു ബിൽഡിംഗ് പോലെ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ഒരു ശരീരം പോലെ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ശരീരം പോലെയും ഒരു ബിൽഡിംഗ് പോലെയും വിശ്വാസത്തിൽ യോജിക്കുന്നവരെല്ലാം ഒരുമിച്ച് സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ ആ രീതിയിൽ നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? അൽ മുഅ്മിനു ലിൽ മുഅ്മിനിക്കൽ മിർആത്തി. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയുടെ മുമ്പിൽ കണ്ണാടി പോലെ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് വികാരമുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വികാരമുണ്ട്. നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെ കുഞ്ഞുവിനെ നിങ്ങളുടെ മനസ്സിലേക്ക് തേട്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് അബ്ദുൽ ഖാദറിന്റെ സഹോദരനെ മനസ്സിലേക്ക് തേട്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് കുഞ്ഞംസുവിന്റെ മുഖം ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾക്ക് നൂറുദ്ദീന്റെ പുഞ്ചരിക്കുന്ന മുഖം ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇളങ്കൂറിലെ അബുഹാജിയെ ഓർമ്മുന്നുണ്ട്. പക്ഷേ ആ ഓർമ്മ നമ്മുടെ രക്തത്തിന്റെ സിരകളിൽ സഞ്ചരിക്കുമ്പോൾ, നമ്മുടെ മനസ്സിലെ വരെ ഫോട്ടോ ഇങ്ങനെ വരുമ്പോൾ നാം ഓർമ്മിക്കണം, നമ്മുടെ വികാരത്തെ നാം കീഴ്പ്പെടുത്തണം, നമ്മുടെ വികാരത്തെ നാം കീഴ്പ്പെടുത്തണം. തീർച്ചയായും പൂർവികരുടെ ചരിത്രമുണ്ട് നമുക്ക്. ആ ചരിത്രത്തിന്റെ സഞ്ചിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ധാരാളമായി പാഠങ്ങളുണ്ട്. അതില്ലാത്ത എടുത്തുചാട്ടം നമുക്ക് പറ്റില്ല. അവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാ. നിങ്ങൾ അതൊരു ഭീരുത്വമാണെന്ന് മനസ്സിലാക്കേണ്ട. ബദർ യുദ്ധക്കളത്തിലേക്ക് സ്വഹാബാക്കൾ ഇങ്ങനെ പതുക്കെ പതുക്കെ മാർച്ച് ചെയ്തു. സമാധാനത്തിന്റെ റൂട്ടിൽ മാർച്ച് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ശത്രുക്കളതാ ബദർ രണാങ്കണത്തിനെ വലയം ചെയ്തുകൊണ്ട് കുതിരകളുടെ അതിശക്തമായ ഓട്ടം, ആ കുതിരകളുടെ കുളമ്പടിയിൽ നിന്ന് ശക്തമായി മണൽത്തരികൾ പൊടിപടലങ്ങൾ സൃഷ്ടിച്ചു. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ഒട്ടകങ്ങളുടെയും കുതിരകളുടെയും പൊടിപടലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം. ആ സമയത്ത് സർവായുധ ആഡംബരത്തോടുകൂടെ വന്നിരിക്കുന്ന അബൂജഹലിന്റെ ആളുകൾ വളരെ 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 പരിഹാസിച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കൾക്ക് നേരെ പരിഹാസത്തിന്റെ വാക്കുകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, ലമ്മാദനവു സൂഫൂഫഹും പോക്കാലു മൻ അൻതുമൂ യാ അയ്യുഹൽ അബ്താലു. ഓ വീരുക്കളെ, ഓ സാധുക്കളെ, ഞങ്ങൾ ഈ വാളിന് മുമ്പിൽ ചത്തുപോകാൻ പാറ്റകളെ പോലെ, നിങ്ങളോട് ആരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് വളരെ പരിഹാസ സ്വരത്തിൽ ചോദിച്ചപ്പോൾ ബദറിന്റെ രണഭൂമിയിലേക്ക് ഓടി വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാലിത്തങ്ങളുടെ നേതൃത്വത്തിൽ പറഞ്ഞു, ഉബൈദത്തും വോ ഹംസത്തും സുമ്മ അലി അസ്മാഉന മഷ്ഹൂറത്തു യാ സാഇലി. ഞങ്ങൾ ആരാണെന്നറിയോ? മക്കത്ത് ഒരു കുടുംബത്തിൽ, ഒരു ഗ്രൂപ്പിൽ, ഒരു തറവാട്ടിൽ ഒരേ രാജ്യത്തെ വെള്ളം, ഒരേ രാജ്യത്തെ ഭക്ഷണം, അതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് താമസിച്ചില്ലേ? ആ ഒരുമിച്ച് താമസിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട്, നിങ്ങളുടെ അക്രമം കൊണ്ട്, നിങ്ങളുടെ അരാജകത്വം കൊണ്ട്, നിങ്ങളെ തമ്മാടിത്തരം കൊണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ പിഴച്ചത് കൊണ്ട് നിങ്ങളെ തറവാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ശക്തി നേടിയിരിക്കുന്ന ഉബൈദത്തും ഹംസത്തും അലിയുമാണ് എന്ന് ബദറിൽ ഉറക്കെ പ്രഖ്യാപിച്ചു ബഹുമാനപ്പെട്ടവർ. എന്തേ പ്രഖ്യാപിക്കാൻ, അത് അവസരം കാത്തു
നിന്നതാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണെങ്കിലും സമാധാനം കൈവിടരുത്, നിങ്ങൾ റൂട്ട് മാർച്ച് അതൊരു ഭീകരമാവരുത്, നിങ്ങൾ യുദ്ധക്കളത്തിലേക്കുള്ള റൂട്ട് മാർച്ച് കണ്ടിട്ട് കുട്ടികൾ ഭയപ്പെട്ടു പോകരുത്, സ്ത്രീകൾ പേടിച്ചു പോകരുത്, മൃഗങ്ങൾ ഓടി രക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്, നിങ്ങളുടെ ആ പോക്ക് കണ്ടിട്ട് ആർക്കും ഒരു ഭയം വരരുത്. ഒരിക്കലും വെള്ളത്തടാകങ്ങൾ നശിപ്പിക്കപ്പെടരുത്, പച്ചയായ ഒരു ഇല നശിപ്പിക്കപ്പെടരുത്. ഇങ്ങനെ 42 നിർദ്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ UNO ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ ആക്രമിക്കേണ്ടി വന്നാൽ പ്രഖ്യാപിക്കപ്പെട്ട 30 നിയമങ്ങളിൽ 28 നേരത്തെ മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിച്ചിരിക്കുന്ന നിയമങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ സമാധാനം കയ്യിലുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്വഹാബാക്കൾ നിർദ്ദേശം കാത്തുനിന്നത്. അച്ചടക്കമാണ് സംഘടനയുടെ അടിത്തറ, നേതൃത്വത്തെ അനുസരിക്കലാണ് സംഘടനയുടെ അടിത്തറ. പക്ഷേ അപ്പുറത്ത് അങ്ങനെ ഒന്ന് വേണ്ടേ, അപ്പുറമുള്ള ആളുകൾക്ക് അങ്ങനെ ഒന്ന് വേണ്ടേ. സമസ്ത എന്നത് കേരളത്തിൽ ആദരണീയമായ പണ്ഡിത സഭയാണ്. നമുക്കറിയുന്നത് പോലെ അമ്പിയാക്കളുടെ ശേഷം ഈ ദീൻ ഏൽപ്പിക്കപ്പെട്ടത് പണ്ഡിതന്മാരെയാണ്. ഓരോ നൂറ്റാണ്ടിന്റെയും ആരംഭത്തിൽ ഒരു മുജദ്ദിദ് ഉണ്ടാകും എന്ന് ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഴുവൻ ഹദീസ് പണ്ഡിതന്മാര് പഠിപ്പിച്ചത് കാണും. ഓരോ നൂറ്റാണ്ടിനും ഒരു മുജദ്ദിദ് ഉണ്ടാകും. 1st century മുജദ്ദിദ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, 2nd century മുജദ്ദിദ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, അങ്ങനെ 5th century മുജദ്ദിദ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. 10th century വരെയുള്ള മുജദ്ദിദുകളെ എണ്ണിയിട്ട് മഹാന്മാരായ ആളുകൾ പറഞ്ഞു, 11th century മുതൽക്ക് മുജദ്ദിദുകൾ അവരാരാണ്? ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആ നാട്ടുകാരാൽ അംഗീകരിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ ദീൻ ആധികാരികമായി പറയാൻ അർഹതയുള്ള ഒരു പണ്ഡിത കൂട്ടമാണ് മുജദ്ദിദുകൾ എന്ന് ഒരാൾ മാത്രമാവണമെന്നില്ല. 10th century ശേഷം ഒരു കൂട്ടം ഉലമ ആണ് മുജദ്ദിദ്. അത് ആ നാട്ടിലെ ജനങ്ങളാൽ അംഗീകരിക്കപ്പെടുന്ന, ജനങ്ങളാൽ ആദരിക്കപ്പെടുന്ന, ജനങ്ങൾക്ക് മതവിധി പറയാൻ ആധികാരികമായി അർഹതയുള്ള ഒരു കൂട്ടം ആളുകൾ, അവരത്രേ മുജദ്ദിദുകൾ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു കൂട്ടം പണ്ഡിതന്മാർ. അതാണ് സമസ്ത എന്ന 40 ആലിമ്യങ്ങളുടെ പണ്ഡിത സഭ. ആ 40 ആലിമ്യങ്ങൾ നേരത്തെ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, യാ റബ്ബ്, കോഴിക്കോട് പട്ടണത്തിൽ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അവർ വീട്ടിൽ നിന്നിറങ്ങി ബഹുമാനപ്പെട്ടവരിങ്ങനെ നടക്കുമ്പോൾ ജാതി മതഭേദമന്യേ എല്ലാ ആളുകളും ആദരവോടുകൂടെ എഴുന്നേറ്റ് നിൽക്കുന്നു. ബഹുമാനപ്പെട്ടവർ ബ്രിട്ടീഷുകാരന്റെ കോടതിയിലേക്ക് അങ്ങോട്ട് കയറി ചെന്നാൽ അംഗീകരിക്കപ്പെട്ട കാളിയാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. ബ്രിട്ടീഷുകാരന്റെ കോടതിയിലേക്ക് കയറി ചെന്നാൽ ജഡ്ജിയും മറ്റുള്ളവരും എഴുന്നേറ്റ് സ്വീകരിച്ച് കസേരയിട്ട് കൊടുക്കുന്നു. ആ വലിയ മഹത്വത്തിന്റെ നേതൃത്വത്തിലാണ് സമസ്ത എന്ന പണ്ഡിത സഭ വന്നത്. ആ പണ്ഡിത സഭയിൽ 40 ആലിമ്യങ്ങൾ, അവര് മുജദ്ദിദുകളാണ്, അവര് മൂസാ നബിയുടെ സ്ഥാനത്താണ്, അവര് ഈസാ നബിയുടെ സ്ഥാനത്താണ്, അവര് ഇബ്രാഹിം നബിയുടെ സ്ഥാനത്താണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോന്ന ആ സമസ്ത എന്ന പണ്ഡിത സഭ ഇന്ന് ആരാണെന്നറിയാമോ? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഹയാത്തുള്ളപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യൻ, അവിടുത്തെ എല്ലാവിധ അംഗീകാരവുമുള്ള ശിഷ്യൻ, ബഹുമാനപ്പെട്ട കോട്ടമൽ ഉസ്താദിനെ പോലുള്ള, അതേപോലെ തന്നെ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പോലുള്ള വലിയ പർവ്വത തുല്യരായ ആലിമീങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ സമസ്തയുടെ ഉപാധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് താജുൽ ഉലമ ഉള്ളാളത്ത തങ്ങളാണ്. നമുക്കറിയാമല്ലോ, ഇന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ, കമരിയ വർഷപ്രകാരം, ഹിജറ വർഷപ്രകാരം 98 വയസ്സ് എത്തി നിൽക്കുന്ന മഹാൻ, നമുക്കറിയാം ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ ഏറ്റവും വലിയ സയ്യിദാണ്, ആലിമാണ്, താളിയാണ്, മുദരിസാണ്, 18 ത്വരീഖത്തിന്റെ ഷെയ്ഖാണ്. 40 തവണ നമ്മുടെ മലബാറിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് മക്കത്തുൽ മുക്കറമയിലേക്കും മദീന മുനവ്വറയിലേക്കും പോകാൻ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, 40 തവണ കഅബ ശരീഫിലും മദീന മുനവ്വറയിലും പോകാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വം, അത് താജുൽ ഉലമ.
താജുല്ലുൽ മതങ്ങളാണ്. ആ താജുല്ലുൽ മതങ്ങൾ ഖാദിരിയാ തരീഖത്ത്, നക്ഷബന്തി തരീഖത്ത്, ഇഫാഇയാ തരീഖത്ത്, ശത്താരിയാ തരീഖത്ത്, കലന്തരിയാ തരീഖത്ത് തുടങ്ങി 18 തരീഖത്തിന്റെ ശൈഖാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫത്വക്ക് ആധാരമായ ഫിഖ് ഗ്രന്ഥങ്ങൾ കാണാതെ ദർസ് നടത്തി കൊടുക്കുന്ന ആലിമാണ്. ബുഖാരിയും മുസ്ലിം അടക്കമുള്ള കിതാബുകൾ, തുഹഫ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ അത് കാണാതെ ദർസ് നടത്താൻ സാധിക്കുന്ന പണ്ഡിതനാണ്. ആ പണ്ഡിതനെയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉപാധ്യക്ഷനായി നിശ്ചയിച്ചത്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോൾ ഉപാധ്യക്ഷൻ അധ്യക്ഷനായി. ഇപ്പോൾ സമസ്തക്ക് ഒരു പ്രസിഡന്റേ ഉള്ളൂ. ആ പ്രസിഡന്റ് താജുല്ലുലമ ബഹുമാനപ്പെട്ട താജുല്ലുലമ ഉള്ളാൾ തങ്ങൾ അവർക്കാണ്. അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. ഈ പണ്ഡിതന്മാരെല്ലാവരും ഉള്ളപ്പോൾ ഇന്ന് അപ്പുറത്തുള്ള ആളുകൾ നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ഇഷ്ടം പോലെ തല വെച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ബാനറുകൾ കാണാം, ഫ്ലക്സുകൾ കാണാം. സുബ്ഹാനല്ലാഹ്. ഫ്ലക്സുകളിൽ മാത്രം ശംസുല്ലുലമയെ പരിചയപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. ഈ അരി ഉസ്താദിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ശംസുല്ലുലമയുടെ പാണ്ഡിത്യത്തെ 100% ബോധ്യപ്പെട്ട് അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ച് ഓതിപ്പഠിച്ചിരിക്കുന്ന മഹാന്മാരാണ്. ആ മഹാന്മാർ കാണിച്ചു തന്ന റൂട്ടിൽ ഇപ്പോഴും സഞ്ചരിക്കുന്നവരാണ്. ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികൾ ബഹുമാനപ്പെട്ട ശംസുല്ലുലമയെ കണ്ടു. എവിടെ നിന്ന് കണ്ടു? മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഒരു ഫ്ലക്സ് കിട്ടിയപ്പോൾ അതിലുണ്ട് ചളി പിടിച്ചു കിടക്കുന്ന ശംസുല്ലുലമ. ഈ ശംസുല്ലുലമക്ക് ഈ അവസ്ഥ എത്തിച്ചതാണോ ശംസുല്ലുലമയോടുള്ള സ്നേഹം? ഇതാണോ നിങ്ങളുടെ സമസ്തയുടെ പ്രേമം? ഇതാണോ നിങ്ങളുടെ ദീനിയായ പ്രവർത്തനം? ഇന്നത്തെ പുതിയ തലമുറയിലെ ആളുകൾ ശംസുല്ലുലമയെ കണ്ടത് മാലിന്യ കൂമ്പാരത്തിലാണ്. അവര് കണ്ണിയത്തുസ്താദിനെ കണ്ടത്, അവര് മറ്റു പല സമസ്തയുടെ ആരോഗ്യങ്ങളെയും കണ്ടത് മാലിന്യ കൂമ്പാരത്തിൽ കിടക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ ദീനാണ് എന്ന് നേരത്തെ ചോദിച്ചത് അതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ ശംസുല്ലുലമയും ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദും അതുപോലെ തുടങ്ങിയ മഹാരഥന്മാരെല്ലാം ഉള്ളപ്പോൾ സമസ്തയെ ചലനാത്മകമാക്കാൻ, ആലിമീങ്ങളുടെ തീരുമാനത്തെ പൊതുജനങ്ങളിൽ എത്തിക്കാൻ, ആലിമീങ്ങളുടെ തീരുമാനത്തെ വിദ്യാസമ്പന്നർക്ക് മലയാള ഭാഷയിൽ വ്യക്തമായി പ്രസംഗിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, അന്ന് ലേഖനങ്ങൾ എഴുതാൻ, ആധികാരികമായി സുന്നത്തും ബിദ്അത്തും ഔലിയാക്കളും കറാമത്തും തവസ്സുലും ഇസ്തിഗാസയും സ്ത്രീകളും ജുമുഅ ജമാഅത്തും ഖുതുബയും ഭാഷയും എന്നിങ്ങനെ തുടങ്ങി ആലിമീങ്ങൾ അഖീദയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ സാധാരണക്കാർക്ക് സ്ഫടിക സ്ഫുട സമാനമായി അത് മനസ്സിലാക്കി കൊടുക്കാൻ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അന്നത്തെ 40 ആലിമീങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് സമസ്തയിലേക്ക് കയറി വരുന്നത്. ബഹുമാനപ്പെട്ടവർ ഓടിളക്കി മുഗൾ ഭാഗത്ത് നിന്ന് കയറി വന്നതല്ല. സമസ്തയിലേക്ക് കാന്തപുരം ഉസ്താദ് കടന്നു വന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്രയും വലിയ ആലിമീങ്ങൾ, ആ ആലിമീങ്ങൾ എല്ലാവരും കൂടി എങ്കിൽ ആ കാര്യം ചെയ്യാൻ കാന്തപുരമാവട്ടെ, ആ പ്രസംഗം ചെയ്യാൻ കാന്തപുരമാവട്ടെ, ആ കാര്യം വിശദീകരിക്കാൻ മന്ത്രിമാരിലേക്ക്, MLA മാരിലേക്ക്, വിദ്യാസമ്പന്നരിലേക്ക് ആരിലേക്കും കയറി ചെല്ലാൻ അത് കാന്തപുരമാവട്ടെ എന്ന് തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടാണ്. ആ കഴിവ് സമസ്തയുടെ കഴിഞ്ഞ കാല ആലിമീങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ശംസുല്ലുലമ ഇരിക്കുന്ന നേരെ അപ്പുറത്തെ കസേരയിൽ ജോയിന്റ് സെക്രട്ടറിയായി ഇരിക്കാൻ അന്ന് മുതൽക്ക് ഭാഗ്യം ലഭിച്ചു പോന്നു ശൈഖുന കാന്തപുരം ഉസ്താദിന്. ഇപ്പോൾ ശംസുല്ലുലമ ഇല്ല, ജോയിന്റ് സെക്രട്ടറിയുടെ കസേര ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. ഇപ്പൊ സമസ്തക്ക് ഒരു ഒറ്റ സെക്രട്ടറിയേ ഉള്ളൂ, അത് ഖമറുല്ലുലമ. അപ്പുറത്തിരിക്കുന്ന ആളുകളോട് ഞങ്ങൾ പല പ്രാവശ്യം ചോദിച്ചു, നിങ്ങളുടെ സമസ്തയുടെ 40 ആലിമീങ്ങളുടെ പേരൊന്ന് പ്രസിദ്ധീകരിക്കാമോ എന്ന്, 40 ആലിമീങ്ങളുടെ പേരൊന്ന് പ്രസിദ്ധീകരിക്കാമോ എന്ന് നമ്മൾ പല പ്രാവശ്യം ചോദിച്ചു. ഇല്ല, ആലിമീങ്ങൾ ഇല്ല. പ്രിയപ്പെട്ട സഹോദരന്മാർ, അതുകൊണ്ട് തന്നെ നേതൃത്വം ഇല്ലാതെ പാണ്ഡിത്യമില്ലാത്ത സമസ്തയായി പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പുറത്തിരിക്കുന്ന സമസ്ത അധപ്പതിച്ചിട്ടുണ്ട്. ഈ അധപ്പതനം സമൂഹത്തെ എത്രമാത്രം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നത് നാം ആലോചിക്കേണ്ടതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അലിമീങ്ങളില്ല. പിന്നെ കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദയയുള്ള മനുഷ്യനാണ്.
ഒരു വല്ലാത്ത ദയയുള്ള മനുഷ്യൻ. സമസ്തയുടെ അപ്പുറത്തിരിക്കുന്ന ആളുകളെ കൂടെ കുറെയൊക്കെ കഴിവുള്ളവരും വേണ്ടപ്പെട്ടവരൊക്കെ ഉള്ള സമയത്ത് കാന്തപുരം ഉസ്താദ് എന്ത് ചെയ്തു? ശരി, സമൂഹത്തിൽ ബിന്ദിപ്പ് വേണ്ട, സമൂഹത്തിൽ കുഴപ്പം വേണ്ട, നമുക്ക് അവരുമായി മസ്ലഹത്തിന് ചർച്ച ചെയ്യാമെന്ന്. ശംസുല്ലുലമയുള്ള കാലത്ത്, ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുള്ള കാലത്ത്, അതുപോലെ തുടങ്ങിയ വലിയ വലിയ ആലിംഗങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ മുഷാവറയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ച് പോകാൻ മസ്ലഹത്തിന് വേണ്ടി പോയി നോക്കി. അന്ന് ചില കുബുദ്ധികൾ പ്രവർത്തിച്ചു, മസ്ലഹത്ത് നടന്നില്ല. ഇപ്പൊ നോക്കുമ്പോ ആരോടാ മസ്ലഹത്താകേണ്ടത്? ഇപ്പൊ മസ്ലഹത്താകാൻ ആള് വേണ്ട, അപ്പുറത്തെ ആലിമ്യങ്ങൾ വേണ്ടേ? ആലിമ്യങ്ങൾ ഇല്ല. അപ്പൊ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ ശിഷ്യന്മാര് എല്ലാ സ്ഥലത്തും പറന്ന് കിടക്കല്ലേ, നല്ല നല്ല വിവരമുള്ള ആളുകൾ. അപ്പൊ എ പി ഉസ്താദും വിചാരിച്ചു, ഇനിയിപ്പോ ഇവരേറ്റ് മസ്ലഹത്തിന് പോയിട്ട് ചർച്ചയ്ക്ക് അവകാശമുള്ള ആളില്ല, എന്നാൽ ഈ സമൂഹം അതപ്പതിക്കുകയും ചെയ്യണ്ട, അതുകൊണ്ട് അവർക്കും എന്ത് ചെയ്യാം, ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ നിന്ന് ഒരു സഖാഫിയെ ഓൽക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. മൂപ്പരോട് ദയ അങ്ങനെയാണ്, എന്ത് കയ്യിലുണ്ടെങ്കിലും അത് കൊടുക്കുക എന്നുള്ളത് മൂപ്പർക്ക് ഒരു മടിയില്ലാത്ത സംഗതിയാണ്. എന്ത് കയ്യിലുണ്ടെങ്കിലും അത് ആർക്കാന്ന് വെച്ചാൽ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ 100,000 രൂപ പോക്കറ്റിലിട്ട് ബഹുമാനപ്പെട്ടവർ ഇങ്ങോട്ട് ഇറങ്ങിയാൽ അത് വീട് വെക്കുന്ന ആൾക്ക്, അത് കുട്ടിനെ കെട്ടിക്കുന്ന ആൾക്ക്, അത് മരുന്ന് വാങ്ങുന്ന ആൾക്ക്, അങ്ങനെ അങ്ങ് കൊടുക്കും. ആ 100,000 തീർന്ന് നമ്മളാരെങ്കിലും ഒക്കെ അടുത്തുണ്ടെങ്കിൽ മൂപ്പർ ഇങ്ങനെ നോക്കും, ഇനി ഒരു സാധു ബാക്കിയാണല്ലോ. അപ്പൊ അങ്ങനെ കയ്യിലുള്ളത് മുഴുവനും കൊടുക്കുന്ന അതെന്താണ്? അള്ളാഹു തആല നിഅമത്ത് ചെയ്തിരിക്കുന്നത് രണ്ട് വിധത്തിലാണ്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മുടെ നാടുകളിലൊക്കെ വളർത്തുന്ന ഒരു ജീവിയാണ് പട്ടി. പട്ടി പ്രസവിച്ചു കുട്ടികൾ ഇഷ്ടം പോലെ. പട്ടിക്ക് അള്ളാഹു തആല കൊടുത്തിരിക്കുന്ന പാലാണെങ്കിലോ ഹൗദം കരയിലോ ടാപ്പ് വെച്ച മാതിരി വരി വരിയായിട്ട്. പക്ഷേ പട്ടിയുടെ പാല് പട്ടിക്കും പട്ടിന്റെ കുട്ടിക്കും മാത്രം. ഇതുപോലെ നിഅമത്ത് കൊടുത്തിരിക്കുന്ന ആളുകൾ അപ്പുറത്തിരിക്കുന്നുണ്ടാകും. എന്നാൽ ആ നാം വളർത്തുന്ന മറ്റൊരു ജീവിയാണ് പശു. പശു പ്രസവിച്ചു നോക്കുമ്പോൾ ഇത്രയൊന്നും അതിന് സൗകര്യങ്ങളില്ല, ആകെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന നാരനേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ആ നാരണത്തിൽ നിന്ന് പാല് ചുരത്തിയപ്പോൾ അത് ആർക്കെല്ലാമാണ്? നമ്പൂരിക്കും പറ്റും, നായർക്കും പറ്റും, ഡോക്ടർക്കും പറ്റും, രോഗിക്കും പറ്റും, അത് തങ്ങൾക്കും പറ്റും, മൊയ്ലാർക്കും പറ്റും, അത് ഷെയ്ഖിനും പറ്റും, മുരീദിനും പറ്റും, അത് ഗുരുക്കൾക്കും പറ്റും, ശിഷ്യനും പറ്റും. ആർക്കാണ് ആ പശുവിൻ പാല് പറ്റാത്തത്? ആർക്കെങ്കിലും കേടുണ്ടോ? പാല് പറ്റൂലേ, മോര് കുടിച്ചോളിനാളെ, മോര് പറ്റൂലേ, തൈരാക്കിക്കോളി, തൈര് പറ്റൂലേ, വെണ്ണയാക്കിക്കോളി. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അള്ളാഹു കൊടുത്തിരിക്കുന്ന നിഅമത്തുകളെല്ലാം പശുവിൻ പാല് പോലെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും പാലായിട്ടും തൈരായിട്ടും മോരായിട്ടും വെണ്ണ ായിട്ടും ഇപ്പൊ നോളജ് സിറ്റി പൊടിയായിട്ട് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇപ്പൊക്കെ ഗൾഫ് രാജ്യത്തിനൊക്കെ നീടോ വരുന്ന കണ്ടെങ്കിൽ, ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ആ നിഅമത്ത് ബഹുമാനപ്പെട്ടവർ ജാതി മതഭേദമന്യേ എല്ലാ ആളുകൾക്കും വിതരണം ചെയ്യുന്നത് കാണുമ്പോൾ ആരും അപ്പുറത്തെ മൃഗത്തിന്റെ പാല് കുടിക്കാൻ ആരും വരാത്തതുണ്ടാകും. അപ്പോൾ ആ മൃഗത്തിന്റെ ഒരു സ്വഭാവമുണ്ട്, അത് ഇന്ന് നാട്ടിലൂടെ നടക്കുകയാണ്. നാം അതിൽ വഞ്ചിതരാവേണ്ടതില്ല, നാം അതിൽ പേടിക്കേണ്ടതില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അർഹമുറാഹിമായ റബ്ബാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്. നാം വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് റബ്ബിന്റെ കോടതിയിലേക്ക് പോകണമെന്ന ബോധമാണ് നമുക്കുള്ളത്. എ പി ഉസ്താദ് എന്ത് ചെയ്തു? ആ ദയയുടെ മനസ്സിൽ ഒരു സഖാഫിനെന്ന ഓൽക്കാണ്ട് കൊടുക്കുക, കാരണം പച്ച പഴച്ചു പോണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു സഖാഫിനെ കൊടുത്തു. അപ്പൊ അത് നല്ലൊരു ചാൻസായി. എന്താ കാര്യം? സഖാഫി നിസ്കരിക്കാൻ പാടില്ല, സഖാഫിനെ കണ്ടാ കുളിക്കണം, സഖാഫി പള്ളിയിൽ കയറിയാ പള്ളി കഴുകണം, സഖാഫി മെമ്പറിൽ കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾക്ക് പതുക്കെ ഒരു സഖാഫിനാണ് കൊടുത്തപ്പോൾ ഇവരടി ചെന്ന് നോക്കുമ്പോ സഖാഫിക്ക് ഭയങ്കര സ്വീകരണം. അപ്പൊ ഉസ്താദിന് വിചാരിച്ച് എന്നാ ഒരാളെയും കൂടി കൊടുക്കാന്ന്. അയാളും കൂടി ചെന്ന് നോക്കുമ്പോ നല്ല സ്വീകരണം അവിടെ. സുബ്ഹാനല്ലാഹ്. പിന്നെ നോക്കുമ്പോ എന്താണ് കേരളം കാണുന്നത്? ആ സാധുക്കൾക്ക് 40 ആലിമ്യങ്ങളില്ല, നേതൃത്വം പറഞ്ഞാൽ കേൾക്കുന്ന അനുയായികളല്ല. അപ്പൊ നോക്കുമ്പോൾ എ പി ഉസ്താദിന്റെ ശിഷ്യന്മാർക്ക് ഇവര് സ്റ്റേജ് കൊടുക്കാൻ തുടങ്ങി, സ്റ്റേജ് ഒക്കെ കൊടുത്ത് അലങ്കരിക്കാൻ തുടങ്ങി. അപ്പൊ ഉസ്താദ് വിചാരിച്ചു എന്നാ ഒരാളെയും കൂടി കൊടുക്കാം, ഒന്നും കൂടി കൊടുത്തു. അപ്പൊ നോക്കുമ്പോ ഇവരെല്ലാവരും കൂടി സഖാഫി വരുന്നു, സഖാഫി വരുന്നു. അള്ളാഹ് അത് സഖാഫിയല്ല, സഖാഫി അടുത്ത വാഹനത്തിൽ. അള്ളാഹു അതും സഖാഫിയല്ല, അള്ളാഹു മൂന്നാമത്തെ വാഹനത്തിൽ. അള്ളാഹു അക്ബർ. അള്ളാഹ് സഖാഫിക്ക് വേണ്ടി തക്ബീർ കേട്ട് നോക്കുമ്പോ ഉലഹിയത്തിനും കൂടി ഇങ്ങനത്തെ തക്ബീർ കേട്ടിട്ടുണ്ട്. ആ രൂപത്തിൽ തക്ബീർ സഖാഫികൾക്ക് ചൊല്ലുന്നത് കേട്ടപ്പോൾ ഉസ്താദ് വിചാരിച്ചു കൊടുക്കാം.
ഇനിയും കൊടുക്കാം ഇനിയും കൊടുക്കാം ഇൻഷാ അല്ലാ. ഇനി മസ്ലഹത്ത് ആവശ്യം വരൂല, മസ്ലഹത്ത് ആവശ്യം വരൂല. അപ്പുറത്തെ സമസ്തയിൽ 40 സഖാഫികൾ വരുമ്പോൾ രണ്ട് സമസ്തയും കാന്തപുരം ഉസ്താദിന്റേതായിരിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആലിമീങ്ങളില്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് പിന്നെ സഖാഫികൾ ഓലിക്കാൻ പോയപ്പോ ചാരിയാ ചാരിയത് മണക്കുന്ന ആള് കുറച്ചിങ്ങനെ ഓലപ്പം നിന്നപ്പോ ഈ കുട്ടികളൊക്കെ ചിലതൊക്കെ വർത്തമാനത്തിൽ പേക്കണുണ്ട്. അതിങ്ങനെ ഒപ്പം നിൽക്കുമ്പോ ഉണ്ടാകണ ഒരു സംഗതിയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട്, കാരണം അവരെ കൂട്ടത്തിൽ പോയപ്പോ എ പി ഉസ്താദിന്റെ കൂടെ അങ്ങനെ നിന്നപ്പോൾ അവർക്ക് നല്ല ദീനും ദിക്റും അല്ലാ സല്ലല്ലാ ഉൽഹു അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ അസ്തഗ്ഫിറുല്ലാ ഇങ്ങനെ ദിക്റും സലാത്തും ബുർദയും ഇതൊക്കെ ആയിരുന്നു ഉസ്താദിന്റെ കൂടെ നിന്നപ്പോ കേട്ടത്. അവരെ കൂട്ടത്തേക്കാണ് പോയി നോക്കുമ്പോൾ പിന്നെ കേൾക്കുന്നതൊക്കെ എന്താണ്? ഞങ്ങൾ ഇവിടുന്നാണ് പാത്യ അയിലാണ് ഒലിച്ചും ഈ ജാതിയൊക്കെ കേൾക്കണം. അപ്പൊ ഇത് ഈ കുട്ടികളും കുറച്ച് ഇങ്ങനെ കേട്ടു നോക്കുമ്പോ ഇപ്പൊ ഇവരും തന്നെ ദീനിങ്ങനെ ചെറിയതൊക്കെ എന്താകാണ്? അത് നിങ്ങളെ ഇത് ബേജാറാകേണ്ടതില്ല. 40 തികയട്ടെ, നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, 40 ആരുമിങ്ങൾ ഓർക്കും ഉണ്ടാകണല്ലോ. അപ്പൊ നമ്മളാണ് കൊടുത്ത് 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 അതൊരു 40 പൂർത്തിയാകുമ്പോൾ ഇൻഷാ അല്ലാ സമസ്ത ആ കുട്ടികളെ കയ്യിലാവും. അപ്പൊ ഇൻഷാ അല്ലാ സമസ്ത ഒന്നായി. അപ്പൊ ഒരൊറ്റ സെക്രട്ടറി ഉണ്ടാവുള്ളൂ, അത് കാന്തപുരം ഉസ്താദായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകരെ, അച്ചടക്കത്തിൽ നിൽക്കുക, കുറച്ചുകൂടി ക്ഷമിക്കുക. ഒരു സംഘടന നടത്തിക്കൊണ്ട് പോകുമ്പോൾ ചില ഹിക്മത്തുകളൊക്കെ ഉണ്ടാകും, ചില തന്ത്രങ്ങളൊക്കെ ഉണ്ടാകും. ആ ഹിക്മത്തുകളും തന്ത്രങ്ങളും ഒക്കെ താഴേക്കടയിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബോധ്യപ്പെട്ടോളണം എന്നില്ല. നിങ്ങൾ നേതൃത്വത്തെ നോക്കിയിരിക്കുക, നിങ്ങൾ നേതൃത്വത്തെ കാത്തിരിക്കുക. നമുക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. സർവശക്തൻ തുണക്കുമാറാവട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്തുന്നത്, നാം നിൽക്കുന്നത് അള്ളാഹുവിന്റെ ദീനിലാണ്. ആ ദീൻ നമുക്ക് ഈ രാജ്യത്ത് പ്രചരിപ്പിക്കണം. നമുക്ക് ദീനിന്റെ നേർക്ക് നേരെയുള്ള ശത്രുക്കളായി വന്ന വിധ ഈ പ്രസ്ഥാനക്കാരുണ്ട്. വഹാബിസം, മൗദൂദിസം, ഖാദിയാനിസം, തബ്ലീഗിസം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഇസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ഇസങ്ങളോട് സന്ധിയില്ലാ സമരം നടത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായ കെ ഹസൻ മുസ്ലിയാർ അള്ളാഹു അവരുടെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. ഞാൻ മുതല്ലിമാകുന്ന സമയത്ത് പാലക്കാട് അന്നത്തെ ജന്നത്തുല്ലൂലും അറബിക് കോളേജിന്റെ സമ്മേളനത്തിന് വേണ്ടി ചെന്നപ്പോൾ പാലക്കാട് എന്നുള്ള പാലില്ല രാജ്യത്ത് ദീനിന്റെ പാലരെ കോരിച്ചെരിഞ്ഞോവർ ഈ കെ ഹസേൻ എന്ന ദീനിന്റെ സേനാനി എന്ന് പറഞ്ഞുകൊണ്ട് ഈണത്തിൽ ഒരു വഴുതു പറയുന്ന പണ്ഡിതൻ പാട്ടുപാടിയത് ഞാൻ ഇപ്പോഴും ഓർക്കും. ഇന്ന് അദ്ദേഹവും ഇല്ല, ബഹുമാനപ്പെട്ട ഷെയ്ഖുനായ കെ ഹസൻ മുസ്ലിയാരും ഇല്ല. അള്ളാഹുവിനൊക്കെ ദറജ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഈ പാലക്കാട് ജില്ലയിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ പ്രിയപ്പെട്ട പ്രവർത്തകരെ, അന്ന് പാലക്കാടിന്റെ ഒരു ഗ്രാമപ്രദേശത്ത് ദിവസങ്ങളോളം നീണ്ടു നിന്ന ഖണ്ഡന പ്രസംഗം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുനായ കെ ഹസൻ മുസ്ലിയാർ ഹജ്ജിന് പോയിരിക്കുന്ന അവസരമാണ്. അപ്പോൾ വഹാബിസം മനസ്സിലാക്കി നമ്മുടെ പരിപ്പ് ഇപ്പോൾ അടുപ്പത്ത് വെച്ചാൽ വേഗത്തിൽ വേവ് പാകമാകുമെന്ന്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഖണ്ഡന പ്രസംഗവുമായി ബഹുമാനപ്പെട്ടവർ പരസ്യമായി രംഗത്ത് വരുന്നത്. അതിനുശേഷം ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ വഫാത്തായി. വഫാത്തായ സമയത്താണ് കൊട്ടപ്പുറം സംവാദം നടക്കുന്നത്. അല്ലാ അല്ലാ, ആ കൊട്ടപ്പുറം സംവാദത്തിന്റെ കാലത്ത് ഞങ്ങളൊക്കെ നന്ദിയിൽ വിദ്യാർത്ഥികളാണ്. സംവാദത്തിന്റെ ദിവസം ഞങ്ങൾ കൊട്ടപ്പുറത്തെ വയലുകളിൽ ചെന്ന് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട അണ്ടോണ മുഹീദ്ദീൻ മുസ്ലിയാർ അള്ളാഹുടുത്ത ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. പി പി മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പാറന്നൂർ അള്ളാഹുടുത്ത ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സി ഹൈദറാജി അള്ളാഹു മാപ്പ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരൊക്കെ അന്നത്തെ യുവാക്കളാണ്, സുന്നി വചന സംഘത്തിന്റെ നിറസാന്നിധ്യമാണ്. ആ കൊട്ടപ്പുറം സംവാദം നടന്ന വയലിൽ അവരൊക്കെ സാധാരണ ഒരു പ്രവർത്തകരെ പോലെ ആ ചളി വയലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാനറുകൾ ും പതാക കെട്ടിയിട്ടും അതുപോലെ തുടങ്ങിയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് വളണ്ടിയർമാരായി കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വഹാബീസത്തിന്റെ എല്ലാ കള്ളത്തരങ്ങളും അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് എന്റെ ഒന്നാമത്തെ ചോദ്യത്തിനും രണ്ടാമത്തെ ചോദ്യത്തിനും മൂന്നാമത്തെ ചോദ്യത്തിനും നാലാമത്തെ ചോദ്യത്തിനും അഞ്ചാമത്തെ ചോദ്യത്തിനും മറുപടിയില്ലെങ്കിലും ഞാൻ ആറാമത്തെ ചോദ്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം ഉസ്താദിന്റെ ചോദ്യാവലികൾ ഇങ്ങനെ
തുടരെ തുടരെയായി ശത്രു സ്റ്റേജിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശത്രുക്കൾ അമ്പരന്നു, അവർ വിറച്ചു. യഥാർത്ഥത്തിൽ അവരുടെ നാവ് വറ്റിപ്പോ, ശരിക്കും അവരുടെ അണ്ണാക്കിൽ വെള്ളം വറ്റിപ്പോയി. മറുപടി പറയാൻ കഴിയാതെ വന്നു. ഒട്ടപ്പുറം സംവാദത്തിൽ തീർത്തും വഹാബിസത്തിന് പരാജയം സംഭവിച്ചു. അന്ന് മുതൽ വഹാബികൾ പ്ലാനിട്ടതാണ് ഈ കാന്തപുരത്തെ അടക്കിയിരുത്തണം. അന്ന് ഔലിയാക്കൾ തീരുമാനിച്ചതാണ് ഈ കാന്തപുരത്തെ ഉയർത്തണം എന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബിദ്അത്തുകാർ കാന്തപുരത്തെ അടക്കിയിരുത്താനും അള്ളാഹുവിന്റെ ഔലിയാക്കൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ഉയർത്താനും. കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ മഹാന്മാർക്കുള്ള ആദരവ് അത് വകവെച്ചു കൊടുക്കാനാണ് കാന്തപുരം ഉസ്താദ് പ്രസംഗിക്കുന്നത്. ബിദ്അത്തുകാരോ ഔലിയാക്കളെ നശിപ്പിക്കാനും അവരെ ഇകഴ്ത്താനുമാണ് പ്രസംഗിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇപ്പോൾ കൊട്ടപ്പുറത്ത് നമ്മുടെ സംവാദത്തിന്റെ വാർഷികം നടന്നു, 30th വാർഷികം. ആ വാർഷികം നടന്നപ്പോൾ ബിദഈ പ്രസ്ഥാനക്കാർക്ക് അന്നുണ്ടായ പരാജയങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അതൊക്കെ നടന്നു. അവിടെ നേരെ പിറ്റേ ദിവസം മുജാഹിദുകൾ ഒരു സമ്മേളനം വെച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാം. മുജാഹിദിന്റെ ഏത് ഗ്രൂപ്പ് വെച്ചാലും നമുക്ക് മനസ്സിലാക്കാം. അവിടെ പിന്നീട് മറുപടി സമ്മേളനം വെച്ചത് ആരാണ്? സമസ്ത എന്ന പേരിൽ ജീവിക്കുന്ന ആളുകളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൊട്ടപ്പുറത്ത് മുജാഹിദിനേറ്റ പരാജയത്തിൽ എല്ലാ അർത്ഥത്തിലും അതിന് നേതൃത്വം നൽകിയത് കാന്തപുരം ഉസ്താദാണെന്ന് അറിയാത്തവരില്ല. ആ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വന്നു നേരത്തെ എ പി ഉസ്താദിനെ പറ്റി അറിയുന്ന, എ പി ഉസ്താദിനെ പറ്റി പഠിച്ച, എ പി ഉസ്താദിനെ കൊട്ടപ്പുറം സംവാദത്തിൽ ശരിക്കും മനസ്സിലാക്കിയ ഒരു ഫൈസി അദ്ദേഹം അതിൽ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ആരെന്തൊക്കെ പറഞ്ഞാലും കൊട്ടപ്പുറത്തിന്റെ താരം അത് കാന്തപുരം തന്നെ. കൊട്ടപ്പുറത്ത് വഹാബികളെ ഉത്തരത്തിൽ മുട്ടിച്ചത് അത് കാന്തപുരം തന്നെ. കാന്തപുരത്തിന്റെ സവിശേഷമായ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവുമാണ് കൊട്ടപ്പുറം സംവാദത്തിന്റെ വിജയമെന്ന് അവരുടെ സ്റ്റേജിൽ വെച്ചുകൊണ്ട് പ്രസംഗം നടന്നു. പ്രിയപ്പെട്ട സഹോദരന്മാര്, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വഹാബികളല്ല ഇന്ന് നമ്മുടെ ആശയ ശത്രുക്കൾ. ഇപ്പോൾ അപ്പുറത്തിരിക്കുന്ന സമസ്ത ആശയത്തിന്റെ ശത്രുക്കളായി മാറിയിട്ടുണ്ട്. അവർ ആശയത്തിന്റെ ശത്രുക്കളായി മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാം ദീൻ അത് നമുക്ക് സമാധാനത്തിന്റെ മതമായി അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയപ്പോൾ, നോക്കൂ നിങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ ആയുധങ്ങൾ എടുത്ത് രംഗത്ത് വരുന്നു. ഒരു മുഅ്മിനായ മനുഷ്യനെ മനഃപൂർവം ഒളിച്ചിരുന്ന് എല്ലാവിധ സന്നാഹങ്ങളും നേരത്തെ ഒരുക്കി കൊല ചെയ്യുക, ഇത് ഏത് സമസ്തന്റെ നിയമമാണ്? ഇത് ഏത് പണ്ഡിതന്മാര് പഠിപ്പിച്ചതാണ്? ഏത് ദീൻ പഠിപ്പിച്ചതാണ്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ തിരിച്ചടിക്കാൻ മരുന്നില്ലാഞ്ഞിട്ടല്ല. നാം താമസിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്. ഇവിടുത്തെ നിയമത്തിന് വിധേയമായി കൊണ്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. നാം ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ ഒന്ന് ഇബാദത്ത്, ആരാധനാ കാര്യങ്ങൾ, അതിന് നമുക്കിവിടെ 100% സ്വാതന്ത്ര്യമുണ്ട്. രണ്ട് മുആമലാത്ത്, സാമ്പത്തികമായും മറ്റുമുള്ള ഇടപാടുകൾ, അതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നാല് മുനാകഹത്ത്, വൈവാഹിക ജീവിത രീതി, അത് സംരക്ഷിക്കാൻ നാം മെനക്കെടുമ്പോൾ നമുക്കത് പൂർത്തിയായി കിട്ടും. പ്രിയപ്പെട്ടവര്, നാലാമത്തേത് ജിനായാത്ത്, സിവിൽ ക്രിമിനൽ നടപടികളാണ്. ആ സിവിൽ ക്രിമിനൽ നടപടികൾ അതിലേക്ക് കടക്കാൻ, നിയമത്തിന്റെ റൂട്ടിലേക്ക് പോകലല്ലാതെ നിയമം കയ്യിലെടുക്കാൻ രാജ്യത്തെ ഭരണഘടന അനുവദിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തേത്, നാം വിശ്വസിക്കുന്ന ദീൻ നമ്മ ആലിമീങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒരു ആലിമും നമുക്കതിന് സമ്മതം തരുന്നില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് പ്രവർത്തകരെ നാം എടുത്തു ചാടാത്തത്. എന്റെ പ്രിയപ്പെട്ട, ഞാൻ നേരത്തെ ഓതി വെച്ച നബി മുഹമ്മദുർ റസൂലുള്ളാ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, സത്യവിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട സ്വഭാവം, അവരുടെ ഗുണം, അവരുടെ പ്രത്യേകത, അതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ബിൽഡിംഗ് പോലെ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനൊരു ശരീരം പോലെ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് മുമ്പിൽ കണ്ണാടി പോലെ. എന്താണ് കണ്ണാടി പോലെ എന്ന് പറഞ്ഞാൽ, നാം നമ്മുടെ വീട്ടിന്റെ ചുമരിൽ വെച്ചിരിക്കുന്ന കണ്ണാടി, ആ കണ്ണാടിയുടെ മുമ്പിലേക്ക് നാം ഈ സമ്മേളനത്തിന് വരാൻ ഒരുങ്ങുക. അപ്പൊ നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ പോയി നിന്നപ്പോൾ എന്താണ് കണ്ണാടിയുടെ സ്വഭാവം? കണ്ണാടി നമ്മെ നോക്കുന്നു,
നാം കണ്ണാടിയിലേക്ക് നോക്കുന്നു. എന്താണ് കണ്ണാടി നമുക്ക് കാണിച്ചു തരുന്നത്? നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗം. മാന്യന്മാർക്കിടയിൽ കൂടുമ്പോൾ നമ്മുടെ വസ്ത്രത്തിലോ നമ്മുടെ ശരീരത്തിലോ ബാഹ്യമായ എവിടെയെങ്കിലും വല്ല അയിബുകളുണ്ടോ, വല്ല പോരായ്മകളുണ്ടോ, വല്ല മാലിന്യമുണ്ടോ? കണ്ണാടി നമുക്ക് അതാണ് കാണിച്ചു തരുന്നത്. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസികളുടെ മുമ്പിൽ കണ്ണാടി പോലെ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താണിത് പഠിപ്പിക്കുന്നത്? കണ്ണാടി നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ബാഹ്യമായ അത് മാത്രമാണ്. നമ്മുടെ തലപ്പാവിനുള്ളിൽ തൊപ്പിയുണ്ടോ, ആ തൊപ്പി പുതിയതാണോ പഴയതാണോ, അതിന് വല്ല അഴുക്കുമുണ്ടോ, അത് കണ്ണാടിയുടെ നോട്ടത്തിൽപ്പെട്ടതല്ല. കണ്ണാടി നമ്മെ ബാഹ്യമായി നോക്കുന്നു എന്ന്. രണ്ടാമത്, ആ കണ്ണാടി നമുക്ക് നിശബ്ദമായി നമ്മുടെ അയബ് കണ്ണാടി നമ്മെ ഉണർത്തുകയാണ്. എന്താണ്? കണ്ണാടിയിൽ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കണ്ണാടി നമുക്ക് കാണിച്ചു തന്നു, നിന്റെ താടി നന്നാക്കിയപ്പോൾ ഒരു ഭാഗത്തെ നന്നാക്കിയിട്ടുള്ളൂ, മറ്റേ ഭാഗം നന്നാക്കിയിട്ടില്ല എന്ന് കണ്ണാടി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് കണ്ണാടി കാണിച്ചു തരുന്നത്? നമ്മുടെ കുറവ്, നമ്മുടെ അയബ് കണ്ണാടി നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ്? നിശബ്ദമായ രീതിയിലാണ് കണ്ണാടി നമുക്ക് കാണിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, കണ്ണാടി നമുക്ക് കാണിച്ചു തന്നു നമ്മുടെ കുറവ്. ആ കുറവ് നമ്മെ ബോധ്യപ്പെടുത്തി. നാം ഒരു ഷേവിംഗ് സെറ്റുമായി നമ്മൾ കുളിമുറിയിലേക്ക് പോയി. നമ്മളങ്ങ് കുളിമുറിയിലേക്ക് പോയപ്പോൾ വേറെ ഒരാള് കണ്ണാടിയുടെ ഭാഗത്ത് വന്നു. അയാള് കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണാടിയുടെ സ്വഭാവം എന്താണ്? കണ്ണാടി അയാൾക്ക് അയാളെ കാണിച്ചു കൊടുക്കുക. ഇപ്പൊ ഒരു ചങ്ങാതി ഇവിടെ വന്ന് പോയിട്ടേ ഉള്ളൂ, ഓന്റെ മൂന്ത കണ്ട എന്ന് പറഞ്ഞിട്ട് ആദ്യം നോക്കി ആളെ കാണിച്ചു കൊടുക്കുന്ന, ഒരാളുടെ അയബ് മറ്റേ ആളെ മുമ്പിൽ വെളിവാക്കുന്ന രീതിയല്ല കണ്ണാടി കാണിച്ചു കൊടുക്കുന്നത്. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് എങ്ങനെയായിരിക്കണം? ഇതാണ് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാ. ഇന്ന് അപ്പുറത്തിരിക്കുന്ന സമസ്തയുടെ തലപ്പാവ് ധരിച്ചിരിക്കുന്ന ആളുകൾ പോലും അവരെന്താ ചെയ്യുന്നത്? ഇല്ലാത്ത അയബുകൾ, ഇല്ലാത്ത ആക്ഷേപങ്ങൾ അത് ഫ്ലക്സാക്കി വലിയ ബോർഡാക്കി നാൽക്കവലകളിലെല്ലാം അതിങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്. അതെഴുതി വച്ചിരിക്കുന്ന ചെറുപ്പക്കാരെ, അതിന് പണം കൊടുത്തിരിക്കുന്ന ആളുകളെ, അതിന് നേതൃത്വം നൽകിയിരിക്കുന്ന ആളുകളെ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ അതെല്ലാം തലയിൽ വെച്ചുകൊണ്ട് താങ്ങാനാവാത്ത ചുവടുമായി വരുന്ന ഒരു രംഗമുണ്ടെന്ന് ഓർത്തോ, തീർച്ചയായും അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നിങ്ങൾ ഇതൊക്കെ എടുത്തേറ്റി വരേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിനുവേണ്ടി പിതാക്കളോട് നിങ്ങൾ ഓർമ്മപ്പെടുന്നത്, ചോരത്തളപ്പുള്ള യുവാക്കൾ ഇത്തരം തെറ്റായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിന് ഉപദേശിക്കേണ്ട, അതിന് നിർദ്ദേശിക്കേണ്ട ആളുകൾ അതിന് പ്രചോദനമാണ് നൽകുന്നതെങ്കിൽ, അവരെത്ര വലിയവരായാലും, അത് സയ്യിദായാലും, അത് മന്ത്രിയായാലും, അത് അല്ലാത്തവരായാലും, അവരെ ഞങ്ങൾ പല പ്രാവശ്യവും പഠിപ്പിച്ചിട്ടുണ്ട്. പാഠം പഠിക്കുന്നില്ലെങ്കിൽ ബുക്ക് മുഴുവനും വായിക്കേണ്ടി വരും. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, തീർച്ചയായും. കാരണം ഈ രൂപത്തിൽ നാൽക്കവലകളിലെല്ലാം എത്രമാത്രമാണ്, ഞാൻ ഹദീസിന്റെ ബാക്കി പൂർത്തീകരിക്കട്ടെ. ഞാൻ അയബ് അത് എങ്ങനെയാണ് കാണിച്ചു തരുന്നത്? കണ്ണാടി നിശബ്ദമായി നമ്മുടെ കുറവ് നമ്മെ ബോധ്യപ്പെടുത്തി. മറ്റൊരാൾ വന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നേരത്തെ കണ്ട ആളെ മുഖം കാണിച്ചു കൊടുക്കുന്ന രീതി കണ്ണാടിക്കില്ല. ഇനിയും മറ്റൊന്ന്, ആ ബാത്റൂമിൽ നിന്ന് താടിയൊക്കെ നന്നാക്കി തലപ്പാവൊക്കെ റെഡിയാക്കി നമ്മൾ വീണ്ടും കണ്ണാടിയുടെ മുമ്പിൽ വന്നു. അപ്പോൾ കണ്ണാടി എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? ആദ്യത്തെ അയബുള്ള ഫോട്ടോ ആണോ കാണിച്ചു തരുന്നത്? അല്ല, ഇപ്പോൾ നന്നായി വന്ന പുഞ്ചിരിക്കുന്ന ഫോട്ടോ അതാണ് കണ്ണാടി നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. ഒരു തെറ്റ് ചെയ്തിരിക്കുന്ന ആൾ അദ്ദേഹം തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവരെ നിങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാ. ഇങ്ങനെ ഒരു സത്യവിശ്വാസികൾ തമ്മിൽ ഒരു ബിൽഡിംഗ് ആയി നിൽക്കാൻ, സത്യവിശ്വാസികൾ തമ്മിൽ ഒരു ശരീരമായി നിൽക്കാൻ, നാട്ടിലെ ജനങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹ സൗഹാർദ്ദങ്ങൾ പങ്കുവച്ച് നിൽക്കാൻ ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച എല്ലാ റൂട്ടുകളും, പൂർവികർ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്ന എല്ലാ റൂട്ടുകളും തെറ്റിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് പണ്ഡിതന്മാർ എന്ന പേരിൽ, സമസ്ത എന്ന പേരിൽ അപ്പുറത്തിരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവരുടെ ഇത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടിയും കുറുപടിയും അറിയാത്തത് കൊണ്ടല്ല. ഇന്ത്യ രാജ്യത്തിന്റെ നിയമം കയ്യിലെടുക്കാനോ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം ലംഘിക്കാനോ ഒരു വിശ്വാസി എന്ന നിലക്കും ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പൗരൻ എന്ന നിലക്കും
നമുക്ക് പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അത്തരം അക്രമത്തിലേക്ക് മുതിരാത്തത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, യൗവനം നാടിനെ സൃഷ്ടിക്കുന്നു എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം. അങ്ങ് അപ്പുറത്തിരിക്കുന്നതോ ഈ നാടിനെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് അപ്പുറത്ത് ചെയ്യുന്നത്. നമ്മുടെ പ്രവർത്തകന്മാർ രാജ്യവ്യാപകമായി ഇതാ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തീരുമാനിച്ചു. ഹെൽത്ത് സ്കൂളുകൾ നടക്കുകയാണ്. എന്താണ് ഹെൽത്ത് സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ രാജ്യം ആരോഗ്യപരമായ അവസ്ഥ പരിഗണിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുമ്പ് കേട്ട് കേൾവിയില്ലാത്ത പലവിധ രോഗങ്ങളും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു. ചെറിയ മക്കൾ മുതൽ ഗർഭത്തിലിരിക്കുന്ന ശിശുക്കൾ മുതൽ അങ്ങോട്ട് എല്ലാ ആളുകളിലും രോഗം പിടികൂടി. അതുകൊണ്ട് ആരോഗ്യകരമായ ഒരു ജീവിതം നമ്മുടെ കുടുംബത്തിൽ എങ്ങനെ സംവിധാനിക്കാം എന്നതിനെ കുറിച്ചുള്ള ബോധവൽക്കരണമാണ് കേരളത്തിന്റെ 6000-ൽ അധികം വരുന്ന യൂണിറ്റുകളിൽ, ഗ്രാമങ്ങളിൽ ഹെൽത്ത് സ്കൂൾ മുഖേന ഈ സംഘടന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നല്ല പോലെ പ്രാക്ടീസ് ലഭിച്ചിരിക്കുന്ന, ട്രെയിനിങ് ലഭിച്ചിരിക്കുന്ന വോളണ്ടിയർമാർ, അതിന് ചിട്ടയൊത്തിരിക്കുന്ന പ്രവർത്തകന്മാർ സംഘടനയുടെ അണിയറയിൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ എല്ലാവിധം ചികിത്സാ കേന്ദ്രങ്ങളെയും, അതിപ്പോ ആ ചികിത്സാ കേന്ദ്രങ്ങളിലെ ഡോക്ടേഴ്സ്, വൈദ്യന്മാര്, ഹോമിയോ, ഏതൊക്കെ ചികിത്സയുണ്ടോ ആ ചികിത്സാ ആളുകളെ മുഴുവൻ, അതിന്റെ ഉത്തരവാദപ്പെട്ടവരെ എല്ലാം നമ്മുടെ ബോധവൽക്കരണ വേദികളിൽ അണിനിരത്തിക്കൊണ്ട് എങ്ങനെ ഒരു ആരോഗ്യ കുടുംബം നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കാം, അതാണ് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട 2016-ലേക്ക് നാം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമുക്ക് മറ്റൊന്ന്, രോഗബാധിതരായി കിടപ്പിലായി മെഡിക്കൽ കോളേജുകളിലോ ഹോസ്പിറ്റലുകളിലോ ഒക്കെ രോഗബാധിതരായി കിടക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരു കൈത്താങ്ങാകാൻ കേരളത്തിന്റെ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും എല്ലാ മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ സാന്ത്വനം വോളണ്ടിയേഴ്സ് ഇപ്പോൾ നല്ല കർമ്മ നിരതരായി ഉണ്ട്. ഈയിടെ ഒരു സംഭവം ഒരു മെഡിക്കൽ കോളേജിൽ നടക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ പ്രവർത്തകരുടെ സേവനം മനസ്സിലാക്കാൻ, ബാക്കിയുള്ളവർക്ക് പ്രചോദനമാകാൻ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ മയ്യത്ത് സൂക്ഷിക്കുകയാണ്, ഡെഡ് ബോഡി സൂക്ഷിക്കുകയാണ്. മയ്യത്തിന്റെ കുടുംബങ്ങളും അതേപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് ഡെഡ് ബോഡി മോർച്ചറിയിൽ എത്തിച്ചു. മോർച്ചറിയിൽ ആ ഡെഡ് ബോഡി വെച്ച ശേഷം ആളുകൾ പിരിഞ്ഞു പോരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ വൈദ്യുതി ഓൺ ചെയ്യാൻ മറന്നുപോയി. മൂന്ന് ദിവസം കഴിഞ്ഞ് മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർക്കും കുടുംബത്തിനും കാണാൻ സാധിക്കുന്നത് പുഴുക്കൾ ഇങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുന്ന, ധാരാളം പുഴ നിറഞ്ഞു നിൽക്കുന്ന പുഴുക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഡെഡ് ബോഡിയാണ് കാണാൻ സാധിക്കുന്നത്. ഹോസ്പിറ്റലിലെ ഒരു നഴ്സിനും മോർച്ചറിയിലെ ഒരു ഉദ്യോഗസ്ഥനും നാറിയിട്ട് അടുക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് നമ്മുടെ സാന്ത്വനം വോളണ്ടിയേഴ്സ്, SYS-ന്റെ സാന്ത്വനം വോളണ്ടിയേഴ്സ്, ആ വോളണ്ടിയേഴ്സ് അങ്ങോട്ട് ചെന്നു. അവര് നല്ല കോർത്തുമുണ്ടുകൊണ്ട് മൂക്ക് നല്ല പോലെ മുറുക്കി കെട്ടിയിട്ട് ആ ഡെഡ് ബോഡി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിൽ നിന്ന് പുഴുക്കളെ നീക്കി അത് വൃത്തിയാക്കി കുളിപ്പിച്ച് ആ മയ്യത്തിന് വേണ്ട എല്ലാ ശേഷക്രിയകളും അത് ചെയ്തുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മോർച്ചറിയിൽ നിന്ന് ഞങ്ങളെ പ്രവർത്തകന്മാര് പുറത്തേക്ക് വരുമ്പോൾ അവരുടെ ശരീരത്തിന് ഇങ്ങനെ പുഴു അരിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ഈ സേവനം ചെയ്യാൻ അവര് മുന്നോട്ട് വന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം ഉസ്താദ്, ഉസ്താദ് നമ്മുടെ പ്രവർത്തകരെ പഠിപ്പിച്ചു, മക്കളെ, ഹബീബ് റസൂലുള്ളാഹി അവിടുന്ന് പഠിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ്, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഓ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടം. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണിയുള്ള സ്ഥിതിഗതികളൊക്കെ അറിയുന്നതിന് നേരത്തെ തന്നെ ബഹുമാനപ്പെട്ടവർ പാതിരാ സമയത്തൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുക പതിവാണ്. ഒരു രാത്രി ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങൾ സഞ്ചരിക്കുമ്പോൾ അതാ ഒരു കൃഷിയിടത്തിൽ
ഒരു ചെറിയ ചെറ്റക്കുടിൽ, ആ ചെറ്റക്കുടിലിൽ ഒരു സൈത്തണ്ണ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക്, ആ വിളക്കിന്റെ ചെറിയ ഒരു തിരുവട്ടം ഇങ്ങനെ കാണുന്നു. ഉമർ ഖത്താബ് തങ്ങൾ അങ്ങോട്ട് നടന്നു നീങ്ങി. സുബ്ഹാനല്ലാഹ്, ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു പ്രായമുള്ള ഉമ്മാമ, ആ ഉമ്മാമയുടെ ചുറ്റുഭാഗത്ത് മൂത്രമൊഴിച്ചിട്ടുണ്ട്, കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്, ആകെ മലിനമായി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫാദിരാബിന്റെ കൂലിരുട്ട് ആ ഉമ്മാമ കിടക്കുന്ന രംഗം കണ്ട് അതിരാവിലെ വന്നുകൊണ്ട് ഈ ഉമ്മയെ ശുശ്രൂഷിക്കണം, അതിന് ഭക്ഷണം കൊടുക്കണം, അതിനെ കുളിപ്പിക്കണം, അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യണം എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ തിരിച്ചുപോയി. രാവിലെ അതിരാവിലെ ആ വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ അത്ഭുതത്തിൽ അത്ഭുതം, ആ ഉമ്മാമയുടെ ഡ്രസ്സ് മാറ്റി കൊടുത്തിരിക്കുന്നു, ആ ഉമ്മാമയുടെ കോളാമ്പി കഴുകി വൃത്തിയാക്കിയിരിക്കുന്നു, ആ ഉമ്മാമ കിടക്കുന്ന സ്ഥലമൊക്കെ വൃത്തിയാക്കിയിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു, പടച്ചവനെ, പാതിരാവിന്റെ കൂരിരുട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, അതിനുശേഷം ഇവിടെ ആരായിരിക്കും ഈ സേവനത്തിന് വന്നത്? പിറ്റേ ദിവസം പാതിരാക്ക് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കൃഷിയിടത്തിൽ പോയിട്ട് ഒളിഞ്ഞങ്ങനെ ഇരുന്നു. ആരാണാവോ അത് ആ ഉമ്മയെ സഹായിക്കാൻ വരുന്നത്? പാതിരാവിന്റെ കൂരിരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ആ കൃഷിയുടെ മധ്യത്തിലൂടെ അതാ ഒരാളിങ്ങനെ പതുക്കെ നടന്നു വരുന്നു. ഉമർ ഖത്താബ് തങ്ങളെ കണ്ണിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആ വരുന്ന മഹാൻ അദ്ദേഹം നേരെ വന്നു, ആ ഉമ്മാമയുടെ വീട്ടിൽ വന്നു. സുബ്ഹാനല്ലാഹ്, ആ ഉമ്മാമയുടെ കൊളാമ്പി എടുത്ത് കഴുകി വെച്ചു, ആ ഉമ്മാമയുടെ വീടടിച്ചു വൃത്തിയാക്കി. ആ മഹാൻ തിരിച്ചു പോകുമ്പോൾ ആരായിരുന്നു അത്? ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഒന്നാം ഖലീഫ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത ഈ സേവനത്തിന്റെ ചരിത്രം നമ്മുടെ വളണ്ടിയർമാർക്ക് പഠിപ്പിച്ചു കൊടുത്തു കാന്തപുരം ഉസ്താദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെയാണ് മെഡിക്കൽ കോളേജിലെ സഹായിയിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലെല്ലാം തിരുവനന്തപുരത്തെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും എസ് വൈ എസിന്റെ സാന്ത്വനം വളണ്ടിയേഴ്സ്. പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമുക്ക് നമ്മുടെ കുഞ്ഞംസുവിനെയും നമ്മുടെ നൂറുദ്ദീനെയും രണ്ട് കാര്യമാണ് ആദ്യം വെട്ടിയത്. എന്തുകൊണ്ട്? അവരെ കൊല ചെയ്യണം എന്നിവർക്ക് നിക്ഷയമുണ്ട്. അതുകൊണ്ട് ആദ്യം അവരുടെ കാലി വെട്ടി. അവർക്ക് വീണ്ടും വെട്ടുകിട്ടുമ്പോൾ എഴുന്നേറ്റ് ഓടിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് കാലി വെട്ടി മുറിച്ച ശേഷമാണ് ബാക്കി സ്ഥലത്തേക്ക് വെട്ടുപോയത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 50 വരുന്ന വെട്ടേറ്റുകൊണ്ടാണ് കുഞ്ഞംസും നൂറുദ്ദീനും കടന്നിരുന്നത്. നമുക്കറിയാമല്ലോ സഹോദരന്മാരെ, നാം ഓർക്കണം, ആ കുഞ്ഞംസുവിനെയും നൂറുദ്ദീനെയും വെട്ടിയ ആളുകളുടെ കരങ്ങളില്ലേ, അത് നാളെ ചീഞ്ഞ് പുഴുത്തിട്ട് അവരും ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് സാന്ത്വനം എസ് വൈ എസിന്റെ വളണ്ടിയേഴ്സ് ആയിരിക്കും കേട്ടോ. അവിടേക്കാണ് കാന്തപുരം ഉസ്താദ് നമ്മെ പഠിപ്പിക്കുന്നത്, അവിടേക്കാണ് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, അബുഹാജിയെ കൊല ചെയ്തു, എന്നിട്ട് അദ്ദേഹത്തിനെ കൃത്രിമമായി കുറച്ചാൾക്കാര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ അഡ്മിറ്റിൽ വന്ന ആളുകൾക്കും സാന്ത്വനമേകിയത് നമ്മുടെ എസ് വൈ എസിന്റെ വളണ്ടിയേഴ്സ് ആണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ വികാരം വരുന്നുണ്ടാകും, അവർക്കും നമ്മളാണോ സേവനം ചെയ്തു കൊടുത്തത് എന്ന്. അതെ, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ചരിത്രം പഠിക്കണം, ചരിത്രം പഠിപ്പിച്ച റൂട്ട് പഠിപ്പിക്കണം, അതാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അക്രമമല്ല നമ്മുടേത്. കഴിഞ്ഞ കാലത്ത് ഒരു ആരും ആയുധം എടുത്തിട്ടില്ല. മുസ്ലിം പള്ളികളിലൊക്കെ വാള് സൂക്ഷിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു പണ്ട്. ഇടക്കാലത്ത് നിസ്കാരത്തിനൊക്കെ ചില അപരിചിതരായ ആളുകൾ കുറച്ചാലൊക്കെ നിസ്കരിച്ചു നോക്കുമ്പോൾ നിസ്കാരത്തിന് വാളെടുക്കണേ കാണുന്നില്ല. അപ്പൊ ആരോ പറഞ്ഞു വാള് വെള്ളിയാഴ്ച മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ കുറച്ച് രഹസ്യാന്വേഷണത്തിന്റെ ആളുകളൊക്കെ വെള്ളിയാഴ്ച ഇങ്ങനെ ചില പള്ളികളിലൊക്കെ ജുമാക്ക് തീരെ അപരിചിതരായ ആളുകൾ നോക്കുമ്പോ ആരാ വാളെടുക്കണത് കാണാൻ വേണ്ടി വന്നതാ. ഞമ്മളെ പള്ളിയിലെ വാളേതാ? യാറബ്, വ്യാപാരി വ്യവസായിന്റെ ഒരു ക്ലാസ്സിന് പോയി ഞാനൊരിക്കൽ. അപ്പൊ അതില് ഇടപാടുകളെ പറ്റി പറഞ്ഞപ്പോ ഏത് ഇടപാടുകളും ഇപ്പോൾ പലിശ കടന്നു വരുന്ന ഇടപാടാണോ? അതിങ്ങനെ പറഞ്ഞപ്പോ ഒരു ആചാര്യ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരിടപാടും ഇപ്പൊ നടക്കണില്ല, വെള്ളിയാഴ്ച പള്ളിക്കല് നടക്കണ ഇടപാട് മാത്രമേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞ മാതിരി നടക്കണത്. അപ്പൊ അതേതാന്ന് വെച്ചു, അത് മാഷറൽ മുസ്ലിമി എന്ന് പറയുമ്പോ മൊല്ലാക്കാന്റെ എത്തി, അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ കാന്തിയാരുടെ എത്തി, മൂപ്പരണ്ട് തിരിച്ചു വരുമ്പോ അത് തിരിച്ചു ഇങ്ങോട്ട്, ആ ഒരു ഇടപാടന്നെ ഉള്ളു ഇപ്പൊ ചോക്കരും ചെറുക്കും നടക്കണത്.
ഇത് ഇതാണ് ഇപ്പൊ നമ്മളെ പള്ളിക്കൽ വാളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടി സുബ്ഹാനല്ലാ മുസ്ലിം പള്ളികളിൽ വാളുണ്ട് എന്ന് പറഞ്ഞു. വാള് കാണാൻ വേണ്ടി വന്ന് നോക്കുമ്പം ഏതാണുള്ളത്? സുബ്ഹാനല്ലാ. എത്ര സ്ഥലത്ത് ഈ കെ എ പി തർക്കമുണ്ടായി? എത്ര സ്ഥലത്ത് വഹാബികൾക്ക് മുജാഹിദും സുന്നി തമ്മിൽ തർക്കമുണ്ടായി? എവിടെയെങ്കിലും നിങ്ങൾ കേട്ടോ വാള് ഒരു കൂട്ടിന് കയ്യിലാക്കി ആർക്ക് കിട്ടിയിട്ടും കാര്യമല്ല, ആർക്ക് കിട്ടിയിട്ടും കാര്യമില്ല, അങ്ങനത്തെ വാളെ അവിടെ ഉള്ളൂ. ഈ തർക്കമൊക്കെ ഉണ്ടായ സമയത്ത് ഏതോ ഒരു ജുമായത്ത് പള്ളിയിൽ ഒരാളെ കൊലപാതകം വരെ നടന്നു, അവിടെയും ഈ വാള് ചർച്ചാ വിഷയമായിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാര്, വാള് കൊണ്ട് ദീൻ പ്രചരിപ്പിച്ചിട്ടില്ല, വാള് കൊണ്ട് ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടില്ല, മറിച്ച് നമുക്ക് ചെയ്യാനുള്ളത് സാന്ത്വന പ്രവർത്തനങ്ങളാണ്. നോക്കൂ, നിങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സാന്ത്വന പ്രവർത്തനം നടക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ അജ്ഞാ സാന്ത്വനത്തിന് നമ്മുടെ പ്രവർത്തകരെ സജ്ജരാക്കി. ഓ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും ആ ഒരു രീതിയിൽ, യൗവനം നാടിനെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള മനുഷ്യ വിഭവശേഷിയാണ് ഇന്ത്യ രാജ്യത്തിന് ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ അഭിമാനമായി ഉയർത്തിക്കാണിക്കാനുള്ളത്. ആ അഭിമാനമായി ഉയർത്തിക്കാണിക്കാനുള്ള മനുഷ്യ വിഭവശേഷിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള അനാരോഗ്യകരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുമ്പോൾ നമുക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് ഗർഭം നൽകുന്ന ആ കുട്ടിയെ ഗർഭത്തിൽ ധരിച്ചിരിക്കുന്ന ഉമ്മ, ആ ഉമ്മയുടെ ആരോഗ്യം, ആ ജനിക്കുന്ന കുട്ടിയുടെ ആരോഗ്യം, ആ കുട്ടി വളരുമ്പോൾ ആ കുട്ടിക്ക് ആവശ്യമായിരിക്കുന്ന പോഷകാഹാരം, ആ പോഷകാഹാരങ്ങളെ കുറിച്ച് ആ ഉമ്മക്കുള്ള ബോധവൽക്കരണം, ഇതൊക്കെ അടങ്ങുന്നതാണ് നമ്മുടെ ഹെൽത്ത് സ്കൂൾ. ആ ഹെൽത്ത് സ്കൂൾ ഓരോ യൂണിറ്റിലും അത് വിജയിപ്പിക്കുന്നതിന് പ്രവർത്തകന്മാർ ഉണരണം, പ്രവർത്തകന്മാർ പഠിക്കണം, പ്രവർത്തകന്മാർ തയ്യാറാവണം. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വർഷക്കാലം മക്കത്തുൽ മുക്കറമയിലും പരിസര പ്രദേശങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാ ഉറക്കെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ പഠിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാ ഉത്ബോധിപ്പിച്ചു. അപ്പോഴോ സുബ്ഹാനല്ലാഹ്, അബൂലഹബ് എന്ന ശത്രു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ഥലത്ത് പോയി പ്രസംഗിച്ചു, നബി തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അതിന്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അതൊക്കെ മനസ്സിലാക്കി കൊടുത്ത് നബി തങ്ങളെ പ്രസംഗം അവസാനിപ്പിക്ക, അപ്പൊ അവിടെ ഒരു ഖണ്ഡനം. ആരതാണ് ഖണ്ഡനം? അബൂലഹബ് ഉടനെ വന്നിട്ട് പറഞ്ഞു, ഈ പറഞ്ഞതൊക്കെ കളവാണ്, ഇദ്ദേഹം കള്ളനാണ്, ഇദ്ദേഹം കൊള്ളക്കാരനാണ്, ഇദ്ദേഹം തമ്മാടിയാണ്, ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേറ്റം ആക്ഷേപിച്ചുകൊണ്ട് വന്നു അബൂലഹബ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ന് പുറകിൽ നടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിച്ചപ്പോൾ, അന്ന് അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചപ്പോൾ, ആ ആക്ഷേപിച്ച അബൂലഹബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല, ദേശത്തിന്റെ നോട്ടം നോക്കിയില്ല. പിന്നെയോ നബി തങ്ങൾ അടുത്ത കേന്ദ്രത്തിലേക്ക് പോയി, അടുത്ത കേന്ദ്രത്തിൽ പോയി അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറഞ്ഞ് പ്രസംഗം തീരെ, അപ്പൊ അബൂലഹബ് അവിടെ എത്തി. ഈ പറഞ്ഞതൊക്കെ കള്ളത്തരമാണ്, നേരെ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞ അബൂലഹബ് അവിടെ എത്തി. നബി തങ്ങൾ അവനെ തിരിഞ്ഞു നോക്കിയില്ല, മറുപടി പറഞ്ഞില്ല. അടുത്ത കേന്ദ്രത്തിലേക്ക് നബി തങ്ങൾ എത്തിയപ്പോൾ അപ്പോഴേക്കും അബൂലഹബ് മാത്രമല്ല, ഹമ്മാലത്തുൽ ഹതബ് അബൂലഹബിന്റെ കൂടെ ഭാര്യയും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അപ്പുറത്തിരിക്കുന്ന ആളുകൾ സ്ത്രീകളെ കൂടി ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് അബൂലഹബിന്റെ റൂട്ട് പൂർണ്ണമാകുന്നു എന്നതിന്റെ ലക്ഷണമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാര്, അബൂലഹബിന്റെ ഭാര്യയും വരാൻ തുടങ്ങി. അങ്ങനെ നബി തങ്ങൾക്ക് ഒപ്പത്തിനൊപ്പം നബി തങ്ങളെ പരിഹസിച്ചുകൊണ്ട്, നബി തങ്ങൾ പറഞ്ഞ ദീൻ കളവാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അബൂലഹബ് നടന്നപ്പോൾ അന്ന് നബി തങ്ങൾ അബൂലഹബിന് മറുപടി പറഞ്ഞില്ല. 13 കൊല്ലക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ പ്രവർത്തിച്ച് മദീനയിലേക്ക് പാലായനം ചെയ്തു. മദീനയിൽ നിന്ന് പിന്നീട് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം വീണ്ടും മക്കത്തുൽ മുക്കറമയിലേക്ക് തിരിച്ചു വരുന്ന വരവ്, പ്രിയപ്പെട്ട പ്രവർത്തകരെ, നിങ്ങൾ കിതാബുകളിൽ കണ്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് പിന്നീട് മക്കത്തുൽ മുക്കറമയിലേക്ക് വരുന്നത് എങ്ങനെയാണ്?
ഒരു 140,000 വരുന്ന സ്വഹാബ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പട്ടാളച്ചിട്ടുള്ള ആളുകൾ ഒരു ഭാഗത്ത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഇപ്പുറത്തെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ അല്ലാഹ് അബൂ സുഫിയാനെ പോലുള്ള ബദറിലേക്ക് സാമ്പത്തികമായ എല്ലാം നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ പ്രയാസപ്പെടുത്തിയ അബൂ സുഫിയാൻ ഉമർ ഖത്താബ് തങ്ങളെയും ഖാലിദ് ബിൻ വലീദ് തങ്ങളെയും നേതൃത്വത്തിലുള്ള പട്ടാളച്ചിട്ടയുള്ള മുസ്ലിം ആൾ സ്വഹാബാക്കൾ ആ സ്വഹാബാക്കളുടെ വരവ് കണ്ടുകൊണ്ട് അബൂജഹൽ വിറച്ചു. ചില ആളുകളൊക്കെ ഓടി കടപ്പുറത്ത് പോയി, ചില ആളുകളൊക്കെ രാജ്യം വിട്ടു. അല്ലാ അല്ലാ നബി മുഹമ്മദുർ റസൂലുള്ളാ. മക്കം ഫത്ഹ് നടക്കുകയാണ്. കഅബ ശരീഫിന്റെ വാതിൽക്കൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു തൽഹയോട് താക്കോൽ വാങ്ങിക്കൊണ്ട് കഅബത്തിന്റെ വാതിൽ തുറന്നു. അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചത് എന്താണ്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹി സലാം, യൂസുഫ് നബി അലൈഹി സലാം തന്റെ സഹോദരന്മാർ യൂസുഫ് നബി അലൈഹി സലാമിനെ കിണറ്റിലെറിഞ്ഞപ്പോൾ, യൂസുഫ് നബി അലൈഹി സ്വലാമിനെ എല്ലാ വിധത്തിലും പ്രയാസപ്പെടുത്തിയപ്പോൾ വിജയശ്രീലാളിതനായി രാജകുമാരനായി യൂസുഫ് നബി അലൈഹി സ്വലാം തിരിച്ചു വന്നപ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം അവിടുത്തെ സഹോദരന്മാർക്ക് പകരം വീട്ടലില്ല, വിദ്വേഷമില്ല, തിരിച്ചടിയില്ല എന്ന് പറഞ്ഞതുപോലെ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ കഅബത്തിന്റെ വാതിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആരും ഭയപ്പെടണ്ട, ആരും പേടിക്കണ്ട, ആരോടും പകരം വീട്ടലില്ല. ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തിയത് ചരിത്രം അറിയണം, ചരിത്രം പഠിക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അവിടെ യൂസുഫ് നബി അലൈഹി സ്വലാം കണ്ടോ അവിടുത്തെ എല്ലാ നിരക്കും ആക്രമിച്ച ആളുകൾക്ക് മാപ്പ് കൊടുത്തതുപോലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ എല്ലാവർക്കും മാപ്പ് കൊടുത്തു. ആ മാപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ആരാണോ ഈ ഹറമിൽ അഭയം തേടുന്നത് കഅബ ശരീഫിൽ അവർ സുരക്ഷിതരാണ്, ആരാണോ വീട്ടിലിരിക്കുന്നത് അവർ സുരക്ഷിതരാണ്, ആരാണോ അബൂ സുഫിയാന്റെ വീട്ടിൽ പോകുന്നത് അവർ സുരക്ഷിതരാണ്. ഈ രൂപത്തിൽ ഇൻഷാ അല്ലാ ആരാണോ ബഹുമാനപ്പെട്ട ഷഹറ മുബാറക് മസ്ജിദിൽ അഭയം തേടുന്നത് അവർക്ക് ഈമാൻ സുരക്ഷിതരാണ് എന്ന് പറയുന്ന കാലഘട്ടം അതിവിദൂരമല്ല. പിന്നെ എവിടെ പള്ളി ഉണ്ടാക്കണേ ബാങ്ക് കൊടുക്കുമ്പോ അറിയാം എവിടെ ഉണ്ടാക്കണം. മുഹർത്തക്കാരി കൊത്താൻ നിൽക്കണം, അത് ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോ അപ്പൊ അറിയും പള്ളി എവിടെ ഉണ്ടാക്കണത്. അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ എല്ലാവരും അതിലേക്ക് ഒഴുകുമ്പോൾ ആ പള്ളിയെ പരിഹസിച്ചവർ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ ഏകദേശം 3000 പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ പോയാൽ സുന്നികൾക്ക് അടുത്ത കാലത്ത് നേരത്തെ ഉണ്ടായിരുന്ന മുഹീദ്ദീൻ പള്ളിയും അതേപോലെ തന്നെ പട്ടാളപ്പള്ളിയും ഒക്കെ നമ്മിൽ നിന്ന് ശത്രുക്കൾ പിടിച്ചെടുത്തു. ഞാൻ പിടിച്ചെടുത്ത ശേഷം നമുക്കൊരു ജുമാ നിസ്കരിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ കോഴിക്കോട് പട്ടണത്തിൽ ഉണ്ടായിരുന്നു. അവിടെയാണ് കാന്തപുരം ഉസ്താദ് കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിൽ മാത്രം 14 പള്ളികൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് സ്ഥാപിച്ചു. ഇന്ത്യ മഹാരാജ്യത്ത് 3000 പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഉസ്താദിന് പള്ളി എവിടെ എടുക്കേണ്ടത് നിങ്ങൾ ആരും എഴുതി കൊടുക്കണ്ട. ഇന്ത്യ മഹാരാജ്യം ഇസ്ലാമിക ചരിത്രത്തിന്റെ പാരമ്പര്യമുള്ള രാജ്യമാണ്. സ്വഹാബാക്കൾ ആദ്യമായി ഇസ്ലാം മതവുമായി വന്ന രാജ്യമാണ്. ആദ്യമായി ഒരു മുസ്ലിം പള്ളി ഈ കേരളത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അത്രയും ചരിത്രമുള്ള ഒരു നാട്ടിലേക്ക് ഇനി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ വരികയാണ്. പണ്ടത്തെ പോലെ തീവണ്ടി മാത്രമല്ല, കാളവണ്ടി മാത്രമല്ല, റോട്ടിലൂടെ ഓടുന്ന വാഹനമല്ല. തിരുവനന്തപുരത്ത് ഒരു എയർപോർട്ട്, നെടുമ്പാശ്ശേരിയുടെ എയർപോർട്ട്, കോഴിക്കോട് ഒരു എയർപോർട്ട്, കണ്ണൂരിൽ അതാ വരാൻ പോകുന്ന ഒരു എയർപോർട്ട്, കൊച്ചു കേരളത്തിൽ തന്നെ 4 എയർപോർട്ടുകൾ. അപ്പോ ലോക രാഷ്ട്രങ്ങളിൽ നിന്ന് കേരളത്തിൽ വിവിധ രാജാക്കന്മാർ, ഭരണാധികാരികൾ, മുസ്ലിം പണ്ഡിതന്മാർ, ചരിത്രാന്വേഷികൾ, ചരിത്രകാരന്മാർ അവരൊക്കെ വരുമ്പോൾ ഇത്രയധികം ചരിത്ര പാരമ്പര്യമുള്ള കേരളത്തിൽ മുസ്ലിംകൾക്ക് അഭിമാന സ്തംഭമായി മുത്ത് നബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ തന്നെ ഒരു സ്മാരകം പണിയണം, അത് മസ്ജിദുൽ ആസാർ ആവട്ടെ എന്ന് തീരുമാനിച്ചു. ഇൻഷാ അല്ലാഹ് അതിവിടെ ഉയരും, അത് വളരും, അതിൽ വാങ്കുവിളി വരും. ഇന്ന് കളിയാക്കിയവരൊക്കെ അതിൽ സുജൂദ് ചെയ്യുന്ന ഘട്ടം വരും. യാതൊരു തർക്കവും വേണ്ട. നമ്മൾ ഓരോ സ്ഥലത്തും കോളേജ് ഉണ്ടാക്കിയപ്പോൾ
നിലമ്പൂരിന്റെ മലമുകളിൽ ഞങ്ങൾ ഒരു ചെറിയ സ്ഥാപനത്തിൽ തീരുമാനിച്ചു 24 കൊല്ലം മുമ്പ്. അന്ന് ആ കോളേജിന് തറക്കല്ലിടുമ്പോൾ അവിടുത്തെ വലിയ വലിയ ആളുകളൊക്കെ പറഞ്ഞു, അതിവിടെ ഉയരൂല, അതിവിടെ ഉണ്ടാകൂല, കാന്തപുരത്തിന്റെ ഈ ഇതിവിടെ നടക്കൂല എന്നൊക്കെ പലരും അന്ന് പ്രഖ്യാപിച്ചു. കുട്ടികളെ ചേർക്കേണ്ട രംഗം വന്നപ്പോൾ പ്രഖ്യാപിച്ചവരെ കുട്ടികളെയാണ് ആദ്യം ചേർത്തിയത്. ഓരോ കുട്ടികളെ ആദ്യം ചേർത്തത് ഇപ്പോ പൂർവിക വിദ്യാർത്ഥികളായ ആളുകളെ യോഗമൊക്കെ വിളിച്ചു നോക്കുമ്പോൾ സുബ്ഹാനല്ലാ, കുട്ടികളൊപ്പം നമ്മളൊപ്പം വാപ്പാരൊക്കെ മറ്റവരൊപ്പം സുബ്ഹാനല്ലാ, തെങ്ങിന്റെ മുരടൊക്കെ നിങ്ങളെടുത്തോളി മേലെ കിട്ടിയാൽ മതി നമുക്ക്. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളടുത്ത് പണ്ട് കുറെ മൂലധനം ഉണ്ടായിരുന്നു, ഇപ്പൊ ധനമൊക്കെ പോയിക്കണേ മൂല മാത്രമാണ് എന്ന് അറിയുന്നത് നല്ലതാ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് അഹങ്കരിക്കേണ്ടതില്ല. എവിടെയെല്ലാം നമ്മുടെ പ്രവർത്തനത്തിന് ഒരുങ്ങിയോ അക്രമം സഹിക്കാതെ, ചീത്ത വാക്കുകൾ കേൾക്കാതെ, കൂക്കുവിളി കേൾക്കാതെ, പരിഹാസങ്ങൾ കേൾക്കാതെ, ഒരു സ്ഥലത്തും നമ്മുടെ ഒരു ആലിമും ഒരു മുതാലിമും ഒരു മുഅല്ലിമും ഒരു പ്രവർത്തകനും ഉണ്ടായിട്ടില്ല. ഇത് ഇസ്ലാമിക പാരമ്പര്യമാണ്, ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നാം ചരിത്രം പഠിക്കണം, നാം ചരിത്രം പഠിക്കണം. സമസ്ത കെട്ടിപ്പടുക്കാൻ ആദ്യകാലത്ത് ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ ബോർഡ് കെട്ടിപ്പടുക്കാൻ അതിലേറെ ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആലിമീങ്ങളെ ജയിലിലടക്കപ്പെടാൻ കൊണ്ടുപോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയാരെ കൊല ചെയ്യാൻ വേണ്ടി ശത്രുക്കൾ ഒരുങ്ങി നിന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ അടക്കിയിരുത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ ഔലിയാക്കളെ മദദുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, മക്കത്തുൽ മുക്കറമയിൽ ഹജ്ജിന്റെ സമയത്ത് കഅബ ശരീഫിനോട് ചേർന്ന് കിടക്കുന്ന മാലിക്കി തറവാട്ടിൽ ലോക പണ്ഡിതന്മാർ അവിടെ വരുമ്പോൾ ആ പണ്ഡിത ശ്രേഷ്ഠർക്കെല്ലാം മാലിക്കിയുടെ വീട്ടിൽ ഒരു സ്വീകരണം ഏർപ്പെടുത്താറുണ്ട്. രണ്ടോ നാലോ തവണ ആ സ്വീകരണത്തിൽ എ പി ഉസ്താദിന്റെ കൂടെ ഖാദിമായി ഞങ്ങളൊക്കെ പോയിട്ടുണ്ട് ചിലരൊക്കെ. ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ എല്ലാം ആ മാലിക്കിയുള്ള കാലഘട്ടമാണ്, അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജ ഏറ്റിക്കൊടുക്കുമാറാവും, മുഹമ്മദ് മാലിക്കിയുള്ള കാലഘട്ടം. അദ്ദേഹം ചെന്നപ്പോൾ ആ സഭയിൽ നോക്കുമ്പോൾ നിറഞ്ഞ ആളുകളുണ്ട്. മുഹമ്മദ് അബ്ദു യമാനി ഉണ്ട്, അതേപോലെ തന്നെ മുഹമ്മദ് അലി സാബൂനി ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് സൗദിയിലെ തന്നെ വലിയ പർവ്വത തുല്യരായ പണ്ഡിതന്മാരുണ്ട്, അതേപോലെ വലിയ വലിയ നേതാക്കളുണ്ട്. ആലിമീങ്ങൾ നിറഞ്ഞു നിൽക്കും. ഇന്തോനേഷ്യയിലെ, മലേഷ്യയിലെ, യമനിലെ, ഒമാനിലെ ഒക്കെ പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ ഉള്ളപ്പോഴും മുഹമ്മദ് മാലിക്കിയുടെ വലഭാഗത്ത് ഒരു സീറ്റ് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ സീറ്റിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അങ്ങ് ചെന്നതോടുകൂടെ സഭ ഒട്ടാകെ എഴുന്നേറ്റു. ആ സീറ്റിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ഇരുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി, അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ, ആ മുഹമ്മദ് മാലിക്കി അവിടുത്തെ ഷറഫാക്കപ്പെട്ട നാവുകൊണ്ട് പറഞ്ഞു, ഇത് ഇന്ത്യൻ പണ്ഡിതന്മാരുടെ നേതൃത്വമായ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദാണ്, അല്ല അദ്ദേഹം ലോക പണ്ഡിതന്മാർക്ക് നേതാവാണ് എന്ന് മുഹമ്മദ് മാലിക്കി പറഞ്ഞത്. പ്രിയപ്പെട്ട പ്രവർത്തകരെ, നാം ഓർക്കണം, ആ നേതൃത്വത്തെയാണ് നാം സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കവിടെ ഉറച്ചു നിൽക്കാം, നമുക്കവിടെ ഉറച്ചു നിൽക്കാം. നമ്മെ പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത് കഴിഞ്ഞിട്ടില്ല. ഇന്ന് നമുക്ക് കേരളത്തിൽ സുശക്തമായ ഒരു സംസ്ഥാന കമ്മിറ്റിയുണ്ട്. എല്ലാ ഘടകത്തിനും എസ് വൈ എസിന് കമ്മിറ്റിയുണ്ട്, സംസ്ഥാന കമ്മിറ്റിയുണ്ട്, ഡിസ്ട്രിക്ട് കമ്മിറ്റിയുണ്ട്, പഞ്ചായത്ത് കമ്മിറ്റിയുണ്ട്, മേഖലാ കമ്മിറ്റിയുണ്ട്, സോണ്, സർക്കിൾ, എല്ലാ കമ്മിറ്റികളും ഉണ്ട്. അതേപോലെ എസ് എസ് എഫിനുണ്ട്, എസ് എം എക്കുണ്ട്, ജമിയത്തുൽ മുഅല്ലിമീനുണ്ട്. നമുക്ക് ആയിരക്കണക്കായ സ്ഥാപനങ്ങളുണ്ട്. 10,000-ത്തിനടുത്ത് മദ്രസ, 7,000 ചുരാനും കേരളത്തിലും ബാക്കി ഇന്ത്യയുടെ പല ഭാഗത്തുമായി 10,000-ത്തോളം മദ്രസകൾ നമ്മുടേത് ഉണ്ട്. ഏത് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയെന്ന് പുറമേണം, അപ്പുറത്തിരിക്കുന്ന ആൾക്കാരുടെ മദ്രസ ഉണ്ടല്ലോ, അത് നമ്മളതും ഓലതും കൂടിയാണ്. ആ തറവാട്ടിന്ന് മോൻ വേറെ പോകുമ്പോൾ അവകാശം അവിടെ നിർത്തും. ഇവൻ സ്വന്തം ഉണ്ടാക്കിയ വീടും പേരെയൊക്കെ ഓൻ്റെത്, മറ്റതോ മറ്റത് നമ്മളത്, ഇത് ഞങ്ങളത്, മറ്റത് നമ്മളത്. ആവശ്യം വരുമ്പോൾ നമുക്കതിന്റെ രൂപത്തിൽ തന്നെ അതിന് പോകാം. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അവകാശം ചോദിച്ചു പോയിട്ടില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമുക്ക് 10,000 മദ്രസകൾ കേരളത്തിലുണ്ട്. 300-ൽ അധികം വരുന്ന
ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കേരളത്തിലുണ്ട്. നമ്മുടെ മാരായമംഗലം ഉസ്താദിന്റെ സ്മോക്സ് സ്കൂൾ ഇംഗ്ലീഷ് സ്കൂൾ അടക്കമുള്ള വലിയ സ്കൂളുകൾ സ്ഥാപിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവര്, നോളജ് സിറ്റിയിലേക്ക് എത്തി നിൽക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനം. ഇതൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം ഓർക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതെല്ലാം ഇന്ന് നമുക്കുണ്ട്. അന്നോ, അന്ന് എന്താണ് നമ്മുടെ അവസ്ഥ? അന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ ആരുണ്ടാകുമെന്ന് പരസ്പരം അറിയില്ല. അക്കാലത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊരു മിമ്പറിൽ ഖുതുബയില്ല, നമുക്കൊരു മെഹ്റാബിൽ ഇമാമത്തില്ല, നമ്മെ സംരക്ഷിക്കാൻ ആളില്ല. അങ്ങനെ ഏറും കുത്തും അടിയും ചീത്തയും കൂക്കുവിളിയും അത് കേട്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം വളർന്നത്. തീർച്ചയായും തീയിൽ മുളച്ചത് വെയിലിൽ വാടില്ല എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 100% പ്രവർത്തകരെ, നാം പിളർപ്പിന് ശേഷമുള്ള ആദ്യത്തെ 10 നമ്മെ ആക്രമിക്കുന്ന കാലഘട്ടമായിരുന്നു. ഈ 2-ാമത്തെ 10 നാം പ്രതിരോധം നിരസിച്ച കാലഘട്ടമാണ്. 3-ാമത്തെ 10 ഇത് മുന്നേറ്റത്തിന്റെ കാലഘട്ടമാണ്. തീർച്ചയായും നഷ്ടപ്പെട്ട മിമ്പറുകളിൽ സഖാഫികൾ ഖുതുബ ഓതിയിരിക്കും. നഷ്ടപ്പെട്ട മെഹ്റാബിൽ സഖാഫി ഇമാം നിന്നിരിക്കും. നഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ എപി വിഭാഗത്തെ നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുപോകേണ്ടി വരും. വിവരമുള്ളവരപ്പുറത്തില്ല, ഉള്ളത് കുറെ മാഫികളാണ്. ആ മാഫികൾക്ക് ദീനറിയില്ല, അവർക്ക് മതമറിയില്ല, അവർക്ക് രാഷ്ട്രസേവനം അറിയില്ല, അവർക്ക് ഭൗതിക വിവരം അറിയില്ല, ഒന്നും അറിയാത്ത ആളുകൾ. അവർക്ക് അറിയുന്നത് വടിവാൾ കൊണ്ട് വെട്ടുക, ആക്രമിക്കുക, നശിപ്പിക്കുക, അത് മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നും സമാധാനത്തിന്റെ വഴിക്ക് വിജയമുണ്ട്. സർവലോക സംരക്ഷകനായ റബ്ബ് തആല അവന്റെ കോടതിയിൽ വരുമ്പോൾ ചോദ്യം ചെയ്യുമല്ലോ, അത് നാം ഓർക്കണം. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ, അല്ലാമ മാലിക്ക് അന്ന് പരിചയപ്പെടുത്തിയത് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുണ്ട്. എന്താണ്? മർക്കസു സഖാഫത്ത് സുന്നിയ. എല്ലാ ദിവസവും സുബഹ് നിസ്കാരം കഴിഞ്ഞ് ഉസ്താദിന്റെ ക്ലാസ് നടക്കുകയാണ്. ബുഖാരി ദർസ് നടക്കുമ്പോൾ ആ ദർസ് നടത്തുന്നത് തന്നെ അറബി ഭാഷയിലാണ്. എന്തിനാണ് അറബി ഭാഷ? ഈ മുന്നിലിരിക്കുന്ന മലയാളികളെ മാത്രം കണ്ടിട്ടല്ല കാന്തപുരം ഉസ്താദ് ദർസ് നടത്തുന്നത്, മറിച്ച് ഇന്റർനെറ്റിലൂടെ ആ ദർസ് ഒമാനിലും യമനിലും ഇന്തോനേഷ്യയിലും മലേഷ്യയിലും അബുദാബിയിലും സൗദി അറേബ്യയിലും ലോക രാഷ്ട്രങ്ങളിൽ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂബക്കറിന്റെ ദർസ് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ദർസ് എല്ലാ രാജ്യത്തും ബുഖാരി ദർസ് കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ ആ ദർസ് മർക്കസു സഖാഫത്തി സുന്നിയായിരുന്നു കൊണ്ട്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. طالع البدر علينا من تأنيات الوداع، وجب الشكر علينا ما دعا لله دعا. സ്ഥാനത്തിന്റെ കാര്യദർശി, സുന്നി വചന സംഘത്തിന്റെ സമുന്നതനായ ബഹുമാന്യരായ പേരോട് ഉസ്താദ്, അല്ലാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, സന്തോഷമുള്ള അവസ്ഥ നീ എല്ലായ്പ്പോഴും നിലനിർത്തി കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ വാഗ്ദ്വാരണികൾ ആരംഭിക്കുന്നു, ഞാൻ പറഞ്ഞത് പൂർത്തീകരിക്കാം. അപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് മർക്കസിൽ വെച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് തൊട്ടടുത്ത് വരികയാണ് ഇൻഷാ അല്ലാ. അപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവർ മർക്കസിൽ ബുഖാരി ദർസ് നടത്തുന്നത് ഭാഷ അറബിയിലാണ്.
ഹദീസ് അറബിയിൽ വായിച്ച് അറബിയിലാണ് വ്യാഖ്യാനം കൊടുക്കുന്നത്. എന്തുകൊണ്ട്? മുന്നിലിരിക്കുന്ന മലയാളി കുട്ടികളെ മാത്രമല്ല, മറിച്ച് ലോക രാഷ്ട്രങ്ങളിൽ ഉസ്താദിന്റെ ദർസ് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ദർസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ അപ്പോ ഉസ്താദ് വന്നിട്ട് കിതാബ് എടുത്തുകൊണ്ട് അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി എന്നങ്ങോട്ട് പറയുന്ന സമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള് യാ ഖാല റസൂലുള്ളാഹി എന്ന് കാന്തപുരം ഉസ്താദ് പറയുമ്പോൾ അതിനൊപ്പം സ്വലാത്ത് ചൊല്ലുന്നത് മർക്കസിൽ വെച്ച് മാത്രമല്ല, സൗദിയിലും ഒമാനിലും യമനിലും തുർക്കിയിലും എന്ന് വേണ്ട, എല്ലാ സ്ഥലത്ത് വെച്ചുകൊണ്ടും ചൊല്ലുന്നു സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാ. ലോക പണ്ഡിതന്മാരെ കൊണ്ട് ഇത്രയധികം അതിരാവിലെ സുബഹിക്ക് ഇത്രയധികം സ്വലാത്ത് ഇലാ ഹദറത്തി റസൂലില്ലാഹി. അങ്ങനെ ഒരു നേതാവ് ആകാശത്തിന് ചുവട്ടിൽ ഉണ്ടെങ്കിൽ ഷെയ്ഖുന കാന്തപുരം ഉസ്താദാണ്, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, സമസ്തയുടെ ജനറൽ സെക്രട്ടറി കാന്തപുരം ഉസ്താദ്, മർക്കസിന്റെ അധ്യക്ഷൻ കാന്തപുരം ഉസ്താദ്, സുന്നി കേരളത്തിന്റെ അഭിമാനം കാന്തപുരം ഉസ്താദ്, ലോക മുസ്ലിം നേതൃത്വം ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. طال البدر علينا من ثنيات الوداع وأجاب الشكر علينا ما دعاني لهدا طال البدر علينا من ثنيات الوداع وجب الشكر علينا ما دعاني لهدا. നമ്മുടെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട പാലക്കാടിന്റെ മണ്ണിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം ത്യാഗത്തിന്റെ കഥ വായിക്കുന്നവർ, നാം ത്യാഗത്തിന്റെയും കണ്ണീരിന്റെയും ഒരുപാട് ചരിത്രങ്ങൾ ഉള്ളവരാണ്. ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ സെയ്ദ് അൻസാരി റളിയല്ലാഹു അൻഹു മുസൈലിമയുടെ അടുക്കലേക്ക് കത്തുമായി പോയപ്പോൾ മുസൈലിമ ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ സെയ്ദ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലെ ഓരോ മാംസ കഷ്ണവും അരിഞ്ഞ് 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 എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ സെയ്ദ് അൻസാരി തങ്ങൾ ആ സമയത്തെല്ലാം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. നാം ചരിത്രം പഠിക്കണം, നാം ചരിത്രം പഠിക്കണം. വമൻ യഅതസിം ബില്ലാ ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം, ആ ആയത്ത് നമ്മുടെ ഈമാനിനെ ഉറപ്പിച്ച് സിറാത്തിൽ മുസ്തഖീമിൽ നമ്മൾ നിർത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിലമ്പൂരിലെ മജ്മഉ സഖാഫത്തുൽ ഇസ്ലാമിയ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി 25th വാർഷികം, അത് 1, 2, 3, 4 തീയതികളിൽ 4th തീയതിയിലെ സമാപന മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും.